പാർവതി എത്ര വർഷമായിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്നതാ, ഇപ്പോഴും മൂപ്പറില്ല എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടാട്ടോ. ഒന്ന് കൈകൊണ്ട് പിടിച്ച് ഞെക്കി നോക്കിയാ പോരെ. എത്ര മൂപ്പിച്ചാലും കുറ്റം പറയാറല്ലേ പതിവ്, തന്നെത്താനങ്ങ് നോക്ക്. തളച്ചിറക്കുന്ന എന്നാ മൂത്ത് മൂത്ത് ഊറ്റ് ഊറ്റ് അവിടെ ഇരുന്ന് ഊറ്റ്. എന്റെ ഭഗവാനെ, ഇതിലും ഭേദം ഒന്നിനെ മലബാറിൽ നിന്ന് കെട്ടി അവിടെ തന്നെ കൂടായിരുന്നു നല്ലത്. നാണതാരെ, എന്തോ ഇങ്ങോട്ട് വാടോ. ഒരു 200 കൂടി ഇങ്ങടുത്ത് സാധനം ഒരു തുള്ളി ഇവിടെ ഇല്ല ചെല്ലപ്പാ. കുപ്പി കാലിയായത് നീ കണ്ടതല്ലേ. ഇനി വേണേ കുറച്ച് മണ്ണെണ്ണ ഉണ്ട്. മാതയല്ലപ്പാ, ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, മുതലാളി വരുന്ന ദിവസമാ. വാ എഴുന്നേക്ക്. ചെല്ലപ്പനോടും പാപ്പനോടും ആരും കാശ് ചോദിക്കാറില്ല. പാപ്പനല്ല ഏത് പപ്പു ആയാലും വിഴിഞ്ഞതിന്റെ കാശ് തരാതെ ഈ പാർവതി വഴിയല്ല. സംസാരിക്കുന്ന രഞ്ജിത്ത് മുതലാളിയുടെ ജോലിക്കാരോടാണെന്ന് ഓർമ്മ വേണം. എനിക്ക് ചെലവിന് തരുന്നത് രഞ്ജിത്ത് മുതലാളിയല്ല, ദേ ആ നിക്കുന്ന മൂപ്പിലാനാ. മര്യാദക്ക് കാശ് എടുക്കണോ? 40 രൂപ 50 പൈസ. അവക്കട 40 രൂപ എടുത്തിട്ട് കൂടുതലല്ലപ്പാ. എടി പാറു, ബാക്കിയുള്ള 50 പൈസ വേണ്ട, ഇത് മതി. വാ പോരു. ഇന്ന് എത്ര ലോഡ് പോയി? 2 വള്ളം പോയി. പെട്ടി ഓഫീസിൽ കൊണ്ടുപോയി. ഓ പാടാ. ഇത്തിരി വെള്ളം കുടിച്ചിട്ട് വരാം. ആ പോയിട്ട് വേ. എന്താ കോമളം? പറയൂ.
മോനെ രഞ്ജിത്തെ, നിങ്ങളെല്ലാം എന്നാത്തിനാടായി കുടിക്കണതിന് മുമ്പ് ടീച്ചേഴ്സ് ടീച്ചേഴ്സ് എന്ന് വിളിച്ചു പറയണത്? അച്ഛൻ അപ്പുറത്തേക്ക് പോകുന്നുണ്ടോ? ടീച്ചേഴ്സ് അല്ല മുലളി, ചിയേഴ്സ്, സൗഹാർദ്ദം എന്നർത്ഥം. അത് കൊള്ളാൻ ജോണെ, സൗഹാർദ്ദം പറഞ്ഞ് കുടി തുടങ്ങണ നല്ലതാ. ലെക്ക് കെട്ടാലും വഴക്ക് പിടിക്കല്ല. സൗഹാർദ്ദത്തോടെ ഞാനൊന്ന് പിടിപ്പിച്ചു കളയാം. നിങ്ങ ആരൊക്കെയാണെന്ന് എനിക്കൊരു പിടിയും കിട്ടിയിട്ടില്ല കേട്ടാ. എന്റെ പേര് സോമൻ. ഓ, ഇവിടുത്തെ സി എ ആണ്. എന്ന് പറഞ്ഞാ എന്നതാടാ? അച്ഛാ സർക്കിൾ ഇൻസ്പെക്ടർ. ഞാൻ പറയാറില്ലേ സി ഐ സോമൻ സാറിന്റെ കാര്യം, അദ്ദേഹമാണിത്. നമ്മുടെ സി ഐ സാറ്. കേട്ടാ സാറേ, എന്റെ ഭാര്യയും സി ഐ ആ. നേരാണ് സാറേ, സി ഐ സാവിത്രി എന്നാ എന്റെ എഴുത്തൂത്ത്. ഞാൻ സിബി, ദുബായിലാണ്. അപ്പൊ ബിസ്കറ്റ് ഒക്കെ കുറെ കറക്റ്റ് കാണുമല്ല അല്ലേ? ഞാൻ സുധീരൻ, പുതിയ എക്സൈസ് ഇൻസ്പെക്ടർ. നമ്മുടെ എക്സൈസാ? മോനെ, പുള്ളിക്കാരനോട് നമ്മുടെ ഷാപ്പിന്റെ കാര്യം നീ പറഞ്ഞ എന്താണ് പ്രശ്നം? നാല് ഉപഷാപ്പിനുള്ള ആപ്ലിക്കേഷൻ തന്നിട്ട് സ്പെഷ്യൽ സാങ്ഷൻ തന്ന രണ്ടെണ്ണത്തിലല്ലേ? ആ പണി ഞങ്ങളവിടെ കാണിച്ചത് അല്പം കടുങ്കയായി പോയി. അതൊന്നും എനിക്കറിഞ്ഞുകൂടാ, ഞാൻ വന്നിട്ട് ഒരാഴ്ചയല്ലേ ആയുള്ളൂ. പിന്നെ റെക്കോർഡ്സ് ഒക്കെ പരിശോധിച്ചപ്പോ നിങ്ങളുടെ പേരിൽ എന്തോ വാറ്റ് കേസോ സ്പിരിറ്റ് കേസോ ഒക്കെ കണ്ടു. ചിലപ്പോ അതുകൊണ്ടൊക്കെ ആയിരിക്കും. ദേ ഈമാതിരി വർത്താനം കേൾക്കുമ്പോ എനിക്ക് ചൊറിഞ്ഞു വരുന്നത്. 40 ലക്ഷത്തിനാണ് ലേലം പിടിച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ കൂട്ടർക്ക് 1 40, നേതാക്കന്മാർക്ക് വേറൊരു 40. അങ്ങനെയൊക്കെ ചെലവാക്കുമ്പോ കുറച്ച് കേസുകളൊക്കെ ഉണ്ടായിരുന്നിരിക്കും. അതൊക്കെ നിങ്ങളെല്ലാം കൂടെ തേച്ചു മാച്ചാൻ കളഞ്ഞേക്കണം. നല്ലവണ്ണം അങ്ങോട്ട് തേച്ചാ മതിയേ, മാഞ്ഞു പോവും. 5, 7, 3, 10. അയ്യോ, ചായക്കടൽ 5 രൂപ കൊടുക്കണത്. സമത്സും കൊണ്ടുപോയിട്ട് ഒരു ചുക്കും കിട്ടിയില്ല. അയ്യോ, കടലാസ് അവിടെ. എന്താ എന്താണ് ബലാത്സംഗം ചെയ്തോ? അല്ല. പിന്നെ റേപ്പ് ചെയ്തോ? അല്ല. പിന്നെ എന്റെ പിന്നാലെ വരുന്നു. എടാ എടാ, ചക്കരത്തിലെയാടെ. അയ്യോ, അതൊരു പാവം തയ്യൽക്കാരനാ. അല്ലാതെ നിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാനേ കുട്ടിയെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. എന്താ പേര്? കോമളം. കോമളം? ഞാൻ കോമളൻ. വീട്? പോളല. പോള? ഞാൻ മാള. കോമളം കോമളൻ, പോള മാള. അയ്യോ, എന്തൊരു പൊരുത്തം. അടിവച്ചതല്ലോ. പോളന് എനിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു, ചെത്തുകാരൻ മാധവൻ. പാവൻ ചെത്തി ചെത്തി തല കുത്തി വീണ ആ ചത്തത്. അതെന്റെ ചേട്ടനായിരുന്നു. സ്വന്തോ? അപ്പൊ എന്റെ സ്വന്തോ? അയ്യോ. അപ്പോഴേ കോമളം, മാധവനുള്ളപ്പോ ഒറ്റ ദിവസം പോലും ഞാൻ നടന്ന് വീട്ടിൽ ചെന്നിട്ടില്ല. നേരെ ഒത്തിരി ഞാൻ വരട്ടെ? അല്ല, അതേ എനിക്കൊരു സ്വകാര്യം പറയാനുണ്ടായിരുന്നു. എന്താ സാർ? പറയൂ. ചെവി പറയേണ്ടതാ. ഇങ്ങോട്ട് വന്നേ, എനിക്കൊരു ഞാൻ പോന്നു. സമയം കിട്ടിയില്ലേലും ഞാൻ അതുവഴി വരുവേ. ഇനി വന്നേ. ഇങ്ങോട്ട് വാടാ. ഇനി വന്നേ. ഞാനോ? എന്തിനാണ് അവളെ ഓടിച്ചത്? കായലിൽ ചാടി ചാകാനാണെന്നൊരു സംശയം. ഞാൻ ഫോളോ ചെയ്യുമായിരുന്നു. ഇയാളാരെ? രക്ഷകനോ? അല്ല, പങ്കാക്ഷൻ. ഇല്ല, തയ്യക്കടലെ പ്രോസ്റ്റിറ്റ്യൂട്ടോ? അല്ല, പ്രൊപ്രൈറ്റർ. അമ്മയുടെ അല്ല എന്റെ. അത് ശരി, ഒരു നൂലിന് തരി പോലില്ലാതെയാ. എനിക്ക് അങ്ങനെ തോന്നുന്നേ. കാണാൻ നല്ല ചേല ഇല്ലയോ? മുതലാളി
മണിക്ക് വരണമെന്ന് പറഞ്ഞിട്ട് എന്താ അത്ര വൈകിയത്? എന്തിനാ ചെല്ലപ്പൻ ചേട്ടാ മുതലാളി എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? എന്തോ രഹസ്യമായിട്ട് പറയാനാ. വരൂ. കുരിശുമുക്കിൽ വെച്ച് നിങ്ങളുടെ ബോട്ട് പോകുന്നത് കണ്ടവരുണ്ട്. സാർ എന്ത് വിട്ടിത്തരവാണീ പറയുന്നത്? എന്റെ ബോട്ട് കണ്ടെന്ന് പറഞ്ഞ് കുറ്റം എന്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മിസ്റ്റർ രഞ്ജിത്ത്, എന്നെ വിധിയാകാൻ ശ്രമിക്കരുത്. കുറ്റം ചെയ്തത് നിങ്ങളാണെന്നതിന് തെളിവുകളുണ്ട്. എന്ത് തെളിവുകൾ? മുക്കിന് മൂലയിൽ നിന്ന് എന്റെ ശത്രുക്കൾ പറയുന്ന പരദൂഷണമോ? അല്ല, ആ പെൺകുട്ടി ഗർഭിണിയായിരുന്നു. സ്വന്തം കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരു കൂലിപ്പണിക്കാരിയെ പിഴപ്പിച്ചത് മുതലാളിയാണെന്ന് പാർട്ടിക്കാരറിഞ്ഞാൽ അവർ ബഹളം ഉണ്ടാക്കും. ചിലപ്പോ നിങ്ങളെ കൊണ്ട് അവളെ താലി കെട്ടിപ്പിച്ചെന്നും വരും. ആ മാനക്കീഴിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നിങ്ങൾ അവളെ ആരും കാണാതെ ബോട്ടിൽ കയറ്റി കൊണ്ടുപോയതും കഴുത്ത് ഞെരിച്ച് കൊന്ന് കായലിലെറിഞ്ഞതും എന്ന് ഞാൻ തെളിയിക്കും. എതിർക്കാൻ ധൈര്യമുണ്ടോ? മിസ്റ്റർ രഞ്ജിത്ത്, നിങ്ങളുടെ സ്വഭാവം എനിക്ക് നല്ലവണ്ണം അറിയാം. എസ് ഐ ഇല്ലാത്തതുകൊണ്ട് ഇന്ന് കേസ് അന്വേഷിക്കേണ്ട ചുമതല എനിക്കാണ്. പുതിയ എസ് ഐ ചാർജ് എടുക്കാൻ നാളെ എത്തുന്നുണ്ട്. ഈ കേസ് അന്വേഷണം അയാൾ ഏറ്റെടുത്താൽ സംഗതി ആകെ കുഴപ്പത്തിലാവും. അതുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞാൽ വേണ്ടതുപോലെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഞാനൊന്നും എതിർക്കുന്നില്ല സാർ. ഇന്നലെ ആകെ ബ്ലാക്ക് ഔട്ട് ആയിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. ദേവി എന്നെ രക്ഷിക്കണം. ഇതുപോലെ ആ പാവം പെണ്ണും എന്നെ രക്ഷിക്കണമേ എന്ന് നിങ്ങളോട് അപേക്ഷിച്ച് കാണും അല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മഹാഭാവമാണ് രഞ്ജിത്ത്. തെളിവുകളും സാക്ഷികളും ഇല്ലെങ്കിൽ നിയമത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാം, പക്ഷേ ദൈവത്തിന്റെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. എനിഹാവ് ആ ബോട്ട് തൽക്കാലം ആരും കാണാൻ ഇടയാകരുത്. എങ്ങോട്ടെങ്കിലും മാറ്റിക്കൊള്ളൂ. ശരി സാർ, ഒന്ന് വേഗം മായ്ക്കടാ, ഉച്ചയ്ക്ക് മുമ്പ് കൊച്ചിയിലെത്തണ്ട. എന്തിനാ ചിലപ്പോ പേരും മാറ്റി ബോട്ടും കൊണ്ടുപോകാൻ പറഞ്ഞത്? അപ്പം നിന്നാ പോരെ, കുഴിയാണോ? ചേടാ ഒന്ന് വേഗം മായ്ക്ക്. എനിക്കൊരു അന്തിക്കൂട്ടിന് ഇനി ആരാ ഉള്ളത്? എന്റെ മോള്. പുതിയ എസ് ഐ നാളെ ചാർജ് എടുക്കും, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. ആ ബോട്ട് എന്ന് പറഞ്ഞ ആളെ വിളിച്ചേ. ഞാൻ പറയുള്ളൂ, ഏത് ബോട്ടിൽ നടുവാൻ പെണ്ണിന്റെ കരച്ചിൽ കേട്ടത്? രഞ്ജിത്ത് മുതലാളിയുടെ. എവിടെ വെച്ചാകട്ടെ? കുരിശുമുക്കി വെച്ച്. താൻ എന്താ അവിടെ പോയേ? ഞാനൊരു വള്ളത്തിലിരുന്ന് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് മുതലാളിയുടെ ബോട്ട് കിഴക്കോട്ട് പോകുന്നത് കണ്ടത്. അങ്ങനെ നോക്കി നിൽക്കുമ്പോ പെട്ടെന്നാണ് കരച്ചിൽ കേട്ടത്. കരഞ്ഞത് കോമളമായിരുന്നു. ആരാണെന്ന് ഞാൻ കണ്ടില്ലേ മാനെ. ഞാൻ കണ്ടില്ലേ മാനെ. പിന്നെ കോമളമായിരിക്കും എന്നൊരു സംശയം. സംശയമാണല്ലേ, ഈ കേസിലെ പ്രതി താനാണെന്ന് ആരെങ്കിലും സംശയം പറഞ്ഞാലോ? അയ്യോ, ഞാൻ പറഞ്ഞില്ലേ രഞ്ജിത്ത് മുതലാളിക്ക് ഒരു പങ്കൊന്നും ഇല്ലെന്ന്? അല്ലെങ്കിൽ പിന്നെ എന്താ നോക്കിയിരിക്കുന്നത്? പോയതാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ ഒരു ബോട്ട് ആരോ മോഷ്ടിച്ചോണ്ടുപോയി. തീപ്പെട്ടി കൂടാതെ അടുത്ത് പോക്കറ്റിലിട്ടു പോകാൻ കായലിലെവിടെയെങ്കിലും കാണും. ഇല്ല സാർ, ഇന്നലെ സന്ധ്യ മുതൽ ഞങ്ങൾ അന്വേഷിക്കുകയാണ്. നിങ്ങൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ചിരിച്ചു കാണിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരാളെ പറയാൻ നിവൃത്തിയില്ല. ഒരു പക്ഷേ കോമളത്തിനെ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയായിരിക്കും ബോട്ട് മോഷ്ടിച്ചുകൊണ്ട് പോയത്. അതിനെന്താ സംശയം? എന്റെ ബോട്ട്, എന്റെ ജോലിക്കാരി. എന്നെ കുറ്റവാളിയാക്കാൻ ഇതിൽ കൂടുതൽ തെളിവല്ലോ വേണം സാർ. ഒരു പെറ്റീഷൻ എഴുതി കൊടുത്തേക്ക്. ശരി. Yes, Mr. Sajan. Sit down. Thank you, sir.
നാളെയല്ലേ ജോയിനിംഗ് ഡേറ്റ്? അതെ സർ. പക്ഷേ ടെൽ മീ വാട്ട് ഇസ് യുവർ പ്രോബ്ലം സർ. ഏതൊരു ഉദ്യോഗസ്ഥനും സ്വന്തം നാട്ടിലേക്ക് സ്ഥലമാറ്റം കിട്ടുമ്പോൾ സന്തോഷിക്കും, പക്ഷേ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മാത്രം അതൊരു സങ്കടമായിരിക്കുമെന്ന് സാറിന് അറിയാമല്ലോ. യു മീൻ വാദികളും പ്രതികളും ഒക്കെ സ്വന്തക്കാർ സുഹൃത്തുക്കളും ആയിരിക്കും, അതുകൊണ്ട് മറ്റെവിടേക്ക് ട്രാൻസ്ഫർ ചെയ്താലും സ്വന്തം നാട്ടിലേക്കുള്ള ഈ പോസ്റ്റിംഗ് ക്യാൻസൽ ചെയ്ത് തരണമെന്നൊരു അപേക്ഷയുണ്ട്. വാട്ട് നോൺസെൻസ് യു ആർ സ്പീക്കിംഗ്. നിങ്ങളിൽ നിന്നും ഇത്തരമൊരു മറുപടി ഞാൻ പ്രതീക്ഷിച്ചില്ല. മുഖം നോക്കി ജോലി ചെയ്യാനാണ് ഭാവമെങ്കിൽ നിങ്ങളുടെ ട്രാൻസ്ഫർ ഞാൻ ക്യാൻസൽ ചെയ്തേക്കാം. സർ പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. നോ 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 മിസ്റ്റർ സാജൻ, യു ആർ റിയലി മിസ്റ്റേക്കൻ. ഈ ഒരു കോംപ്ലക്സ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പറ്റിയതല്ല. ആം ഐ റൈറ്റ്? റൈറ്റ് സർ. പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ചൊല്ലുന്ന സത്യവാചകത്തിന്റെ അർത്ഥം മിസ്റ്റർ സാജൻ അറിയാമോ? സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി പ്രയത്നിക്കുമെന്നാണ്. അത് യാഥാർത്ഥ്യമാക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ്. അതിന് പകരം പണക്കാരും രാഷ്ട്രീയക്കാരും സ്വന്തക്കാരും സുഹൃത്തുക്കളും പറയുന്നതനുസരിച്ച് കുറ്റവാളികളെ രക്ഷിക്കാനാണ് നമ്മുടെ കൂട്ടത്തിൽ പലരും ശ്രമിക്കുന്നത്. ഈ അഴിമതി ആദ്യം അവസാനിപ്പിക്കണം. അതിനുവേണ്ടി മുൻകൈയെടുക്കേണ്ടത് നിങ്ങളെപ്പോലെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാണ്. ഡെഫിനറ്റ്ലി സർ, എന്റെ സർവീസ് ബുക്ക് പരിശോധിച്ചപ്പോൾ സാറിന് അത് മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ടാണ് നിങ്ങളെ തന്നെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. തെളിയാതെ കിടക്കുന്ന കേസുകൾ ധാരാളമാണ്. അവയിൽ പലതും സി ബി ഐക്ക് വിട്ടുകൊടുക്കേണ്ടി വരുന്നത് നമ്മുടെ കഴിവുകേട് കൊണ്ടല്ലേ എന്ന് ചോദിച്ച ഡി ജി പിയിൽ നിന്ന് ദിവസവും ഫയറിംഗ് ആണ്. ഈ സിറ്റുവേഷനിൽ മിസ്റ്റർ സാജന്റെ സേവനം എനിക്കൊരു ആശ്വാസമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. നൗ ടെൽ മീ, ആർ യു ഗോയിങ് ടു ജോയിൻ ഡ്യൂട്ടി ടുമാറോ ഇറ്റ്സെൽഫ്? യെസ് സർ, ടുമാറോ ഇറ്റ്സെൽഫ്. ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ഡീഡ്സ് ആർ നെവർ ലോസ്റ്റ്. ഭഗവാനെ, ഈശ്വര, ഗുരുവായൂരപ്പ, രക്ഷിക്കണേ. എന്റെ ദൈവമേ നാരായണ. മോളെ, സിന്ധു വരുന്നു. വല്യമ്മേ, കൊച്ചേട്ട ഉറക്ക, പിന്നെ കൊടുക്ക. നീ ഇന്ന് അമ്പലത്തിൽ പോന്നില്ലേ? പിന്നെ ഹാവ് എ കപ്പ് ഓഫ് ടീ പ്ലീസ്. താങ്ക് യു. മദാം എത്ര മണിക്കാ കോളേജിലേക്ക് പോകുന്നത്? ഷാർപ്പ് 8. പക്ഷെ ഇന്ന് ഇത്ര നേരത്തെ പോണം. അതെന്താ? ബോയ്ഫ്രണ്ട് നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏയ്, അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊന്നും ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിന്റെയൊക്കെ ഹോൾസെയിൽ പാർട്ടി അകത്തിടന്ന് ഉറങ്ങുന്നുണ്ട്. ആരേ, സതീശൻ? ആ, എപ്പോഴും അണിഞ്ഞൊരുങ്ങി പോകുന്നത് കാണാം. അണിഞ്ഞൊരുങ്ങാൻ നീ മോശമൊന്നുമല്ല. ഓ പിന്നെ കേട്ടോ മോനെ. എന്താ വല്യമ്മേ? നിനക്ക് ഇങ്ങോട്ട് സ്ഥലമാറ്റം കിട്ടിയതേ എവിടെ പ്രാർത്ഥനയും വഴിപാടും കൊണ്ടാണെന്നാ പറയുന്നേ. എന്താ സംശയം? അമ്മയുടെ അതേ സ്വഭാവം തന്നെ അല്ലേ വല്യമ്മേ? ഒരു വ്യത്യാസവും. ആ ഈശ്വര ഭക്തിയും വർത്തമാനവും എല്ലാം അതുപോലെ തന്നെ. ഹലോ, ഗുഡ് മോർണിംഗ് സൗമ്യ. ഹലോ, ഗുഡ് മോർണിംഗ് സൗമ്യ. ഇന്നലെ ഞാൻ എത്ര നേരം ആ ബോട്ടിയായിട്ട് വെയിറ്റ് ചെയ്തെന്ന് അറിയാമോ? എയർപോർട്ടിലോ? ഏത് നമ്പർ നിങ്ങൾക്ക് വേണ്ടേ? വള്ളപ്പാടണ്ടേ? കയർ ഫാക്ടറിയോ? അയ്യോ അല്ല കേട്ടോ, റോങ് നമ്പറാ. ഹലോ, റോങ് നമ്പർ ആണെന്ന് പറഞ്ഞില്ലേ? പിന്നെന്താ? റോങ് നമ്പറാ? ചോദിച്ചില്ലല്ലോ. ഇല്ല, ദിവസവും രാവിലെ റോങ് നമ്പർ വരുമായിരിക്കും അല്ലേ? ഏയ്, ഇന്ന് എന്തോ ലൈൻ ശരിയല്ലെന്ന് തോന്നുന്നു അല്ലേ സിന്ധു? ഏയ്, ലൈനിന് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല, ഇല്ലില്ല. ഏയ്, ചേട്ടത്തി തുണിയാലൊക്കെ ആയിരിക്കും അല്ലേ? അല്ലടാ, വന്നിരിക്കുന്നു.
എനിക്ക് വയ്യാത്തതാണ്. ഞാൻ ഇറങ്ങട്ടെ. പോയി വാ മോനെ. എന്തൊക്കെയുണ്ടെന്നാണ് നേരെ വിശേഷങ്ങൾ? അങ്ങനെ അമ്പലും വെള്ളം പോലെ കഴിയുന്നു. എന്റെ സാറേ, എനിക്കൊരു സങ്കടം പറയാനുണ്ടായിരുന്നു. ഈ പുഴയിലൊന്നും കുളിക്കാന്ന് വെച്ചാ ബോട്ടിലും കരയ്ക്കും വരുന്ന പൂവാലന്മാരുടെ ശല്യം, മറപ്പരയിൽ നിന്ന് കുളിക്കാന്ന് വെച്ചാ തെങ്ങേക്കാരന്നമാരുടെ ശല്യം. ഈ ശല്യം കാരണം ഇവളിപ്പോ കുളിക്കാറേ ഇല്ല. ആരെയും നോക്കാതെ കുളിച്ചാ മതി. പഴയ പട്ടക്കച്ചവടൊക്കെ ഇപ്പോഴും ഉണ്ടോ? അയ്യോ ഇല്ല സാറേ, എന്റെ വരകാരി ദേവിയാണ് സത്യം. പിന്നെ ശത്രുക്കൾ പലതും പറഞ്ഞു വരുത്തിയെന്നിരിക്കും, അതൊന്നും സാറ് വിശ്വസിക്കരുത്. ആ ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ആ ആ ദിവസം ഒന്ന് നേരത്തെ അറിയിച്ചേക്കണം, എന്നിട്ട് വേണം വല്ലതും ഒരുക്കാൻ. പരാതി പറയാൻ ചെന്നവരെ പ്രതികളാക്കുന്ന ലക്ഷണമാ. വല്ല കാര്യമുണ്ടാ ചെക്കന് നമ്മളിപ്പോ ഇതിലെ അങ്ങോട്ട് ഓടിക്കാൻ? എന്താ സമൻസ്? സമൻസ് കോടതി കൊണ്ടുകൊടുക്കോ. തനിക്ക് രണ്ടു ദിവസത്തെ ലീവ് വേണമായിരുന്നു. എന്തിനാ? ഉത്സവം. എവിടെ? നാട്ടില്. തനിക്ക് ഉത്സവമല്ലേ കണ്ടു, താ ഇതിനകത്ത് പോയിരുന്നു. തനിക്ക് ചെണ്ടവാദ്യവും പഞ്ചവാദ്യവും ഒക്കെ ഞാൻ കാണിച്ചു തരാം. എന്താ 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 പ്രശ്നം സാറേ? ഇവൻ ആ കോമളത്തെ കൊന്നത്. ദേ വയർലെസ് ഒക്കെ ഫിറ്റ് ചെയ്താ വന്നിട്ടുള്ളത്. എവിടെ? ദേ ഇത് കണ്ട, ആര്യവൻ സി ബി ഐ ഡയറി കുറിപ്പോ. ഞാനല്ല സാറേ കൊന്നത്. സാറേ ഇവൻ അവളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ഞാൻ നേരിട്ട് കണ്ട. സാറല്ലേ അവളോട് രഹസ്യം പറഞ്ഞത്? ഓഹോ, അപ്പൊ ഇതിന്റെ പിന്നിൽ താനും ഉണ്ടല്ലേ. മേലുദ്യോഗസ്ഥനായതുകൊണ്ട് എന്തും പറയാമെന്ന് വിചാരിക്കരുത്. ഞാൻ നല്ല ഓൺ ഡ്യൂട്ടിയിലാണോ പ്രേമിക്കാൻ പോകുന്നത്? ആ പ്രേമത്തിന് അങ്ങനെ ഓൺ ഡ്യൂട്ടി ഇല്ല. അത് ആർക്ക് എപ്പ എവിടെ വെച്ച് വരുമെന്ന് ആരും എഴുതി വെച്ചിട്ടില്ല. അത് ശരി, അപ്പൊ തന്നെ ഞാൻ ഇന്ന് മുതൽ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തും. ആ എന്നെ മാറ്റിയാ ഞാൻ നിങ്ങളെയും മാറ്റും. ഇയാള് വെറുമൊരു സർവോദയ പ്രവർത്തകനാ, എന്തിനാ വെറുതെ ഈ പാവത്തിനായിട്ട് തല്ലുന്നത്? ഏ പുതിയ എസ് ഐ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇയാളെ പറഞ്ഞോ, അല്ലെങ്കിൽ സംഗതി ആ ഗുരുമാലാവേ. ഇനി എന്തിനാ പോന്നെ? പോകാനുള്ള എല്ലാം ഇവിടെ പോയില്ലയോ? ഒരു പച്ചമുട്ട മേടിച്ച് കുടിച്ചിട്ട് പൊക്കോളൂട്ടോ. പച്ചമുട്ട ചുട്ടാ കൊടുത്തോ. രാവിലെ തൊട്ട് ചൊറി തന്നെ മിച്ചം. സാറ് പറയണ്ടേ? ഞാൻ പറഞ്ഞതല്ലേ. ആടിനെ ചവിട്ടിക്കലും വീട്ടുജോലികളും എല്ലാം സർക്കാർ ചെലവിലാണല്ലേ. ആദ്യമായിട്ട് ആടിനെ ചവിട്ടിക്കാൻ കൊണ്ടുപോയത്. ഇത് പതിവുള്ളതാ സാറേ, പെട്ടെന്ന് ഫീൽ ചെയ്യും. അതെ സാധനല്ലേ. ഗുഡ് മോർണിംഗ്, സോമൻ ഹിയർ, സി ഐ. രാവിലെ ജോയിൻ ചെയ്തല്ലേ? എസ് പി അദ്ദേഹം പറഞ്ഞിരുന്നു ഞാൻ രണ്ടു ദിവസം ലീവ് ആയിരിക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ മതി. ചിരിക്കൊന്നും വേണ്ട, എങ്ങനെ പൊട്ടം കളിക്കായിരിക്കും. വല്യേട്ടൻ തൊട്ട് മുമ്പിൽ നിൽക്കുന്നു. ഇന്നലെ ഞാൻ സിന്ധുവിനെ കണ്ടില്ല, അതുകൊണ്ടാ വല്യേട്ടൻ വന്ന വിവരം ഞാൻ അറിയാതെ പോയത്. ആ ഞങ്ങൾ പറഞ്ഞില്ല, പെട്ടെന്നാ വന്നത്. ഏതായാലും നാളെ മുതൽ രാവിലെ 9 മണിക്ക് മുമ്പും രാത്രി 7 മണിക്ക് ശേഷം എന്റെ പൊന്നെ വിളിച്ചേക്കല്ലേ.
അഥവാ വിളിച്ചാൽ വിളിച്ചാ റോങ് നമ്പർ അത്ര തന്നെ ഇന്ന് ഞാൻ വിളിച്ച നല്ലൊരു കാര്യം പറയാനായിരുന്നു ഞങ്ങളുടെ കോളേജിൽ കെമിസ്ട്രിക്ക് ഒരു വേക്കൻസി ഉണ്ട് ജോസഫ് സാർ റിസൈൻ ചെയ്ത് സ്റ്റേറ്റ്സിലേക്ക് പോയി ട്രൈ ചെയ്താൽ ആ പോസ്റ്റ് തീർച്ചയായും സതീഷിന് കിട്ടും അവിടെ ഡൊണേഷൻ കൊടുക്കാനുള്ള കാശുണ്ടെങ്കിൽ സുന്ദരമായിട്ട് ബ്ലേഡ് കമ്പനി തുടങ്ങാം അങ്ങനെ എല്ലാവരും ബ്ലേഡ് കമ്പനി തുടങ്ങിയാ കോളേജ് എല്ലാം അടച്ചുപൂട്ടേണ്ടി വരുമല്ലോ ഏട്ടനോടൊന്ന് പറഞ്ഞു നോക്കട്ടെ അല്ല നിങ്ങളുടെ ബോട്ടിന്റെ കാര്യം എന്തായി ഒന്ന് വേഗം കണ്ടുപിടിച്ചു തരാൻ ചേട്ടനോട് പറയാം ഞാനോ മൈ ഗുഡ്നസ് ചിലപ്പോഴേ വെളുക്കാൻ തേച്ചത് പാണ്ടാവും ബോട്ട് വരുന്നുണ്ട് ഞാൻ പോട്ടെ എന്താടാ സാർ കാളിയ മർദ്ദനം ബാലയാണോ അല്ല സാർ പിന്നെ എന്റെ ഭാര്യ കാളി എന്നെ എല്ലാ ദിവസവും മർദ്ദിക്കുന്നു എന്ത് കാളിയാ വി കെ കാളി ആ ശരി ഞങ്ങൾ മാറിക്കേ അങ്ങോട്ട് മാറിക്കാൻ ആ ഞങ്ങളുടെ പിക്കറ്റിൽ നടക്കുന്ന കണ്ടില്ലേ നന്നായിട്ടുണ്ടോ ഒരു മിനിറ്റ് ഇപ്പൊ വരാം ഹലോ ആ എസ് ഐ ഇവിടെ ഇല്ല ഏ ഏട്ടദ്ദേഹോ അദ്ദേഹം മറ്റേ ഇതിലാ ബാത്റൂമിലാ കേക്കാൻ പാടില്ല കേക്കാൻ പാടില്ല ഇപ്പൊ ഫോണിൽ കൂടെ കേൾക്കുന്നതേ യേശുവാസിന്റെ ശംഖുപുഷ്പമാ മനസ്സിലായോ ഒന്ന് ഓർക്ക പറയണോ ആഭ്യന്തരമന്ത്രി വരുന്നോ എന്തേ കടുക്കയോ പത്ത് കടുക്കയോ അത് അതെന്തിനാ കരിക്ക് ആ കരിക്ക് അത് ശരിയാക്കാം ഓക്കെ ഓക്കെ ഇരിക്കാൻ പറഞ്ഞില്ല ഇരിക്കൂ സമയമില്ലെങ്കിലും ഞാൻ സന്ധിക്ക് അങ്ങോട്ട് വരാം കേട്ടോ അയ്യോ അങ്ങോട്ട് വരണ്ട അതിനല്ലടാ കോരങ്ങച്ച പറഞ്ഞാ മനസ്സിലാവില്ലടാ നിന്റെ ഉള്ള കാശ് ഇതേ എന്റെ പോക്കറ്റിലോട്ട് ഇട്ടേരാ ഇങ്ങോട്ട് ഇട്ടേരെ എന്താ പ്രശ്നം അവിടെ പിക്കറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എവിടെ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ അവിടെ ഒരു തണലുമില്ല സാർ വെയിൽ മൂക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യണം സാർ അറസ്റ്റ് ചെയ്തിട്ട് പിന്നെന്ത് ചെയ്യണം പിന്നെ ഞങ്ങളെ വിട്ടയക്കണം വിടാൻ മനസ്സില്ലെങ്കിലോ വിടാറാണ് പതിവ് നിങ്ങൾ പറയുന്ന പോലെ പ്രവർത്തിക്കാനാണെങ്കിൽ ഞാൻ ഈ കുപ്പായിട്ടുണ്ട് ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ സാർ ഒരു കാര്യം ചെയ്താട്ടെ ഇങ്ങോട്ട് ഇരുന്നാട്ടെ തോന്നുന്ന പോലെ പറഞ്ഞങ്ങ് ചെയ്യിക്കാം അത് ശരിയല്ല സാറ് തെറ്റിരിക്കുന്നതാണ് എന്റെ ശരി എന്തായി നേതാവ് ഒന്നുമില്ല ഏറ്റോട്ടടിച്ചോ എന്നെയോ അതാ പോലീസുകാരനോട് പറഞ്ഞത് അത് ശരി നേരിട്ട് കണ്ടപ്പോഴല്ലേ എനിക്ക് ആളെ മനസ്സിലായത് അവരുടെ ക്ലാസ്മേറ്റാ ഓഹോ ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു ഭയങ്കര നിർബന്ധം ഞാനതൊക്കെ പിന്നെയാകാമെന്ന് പറഞ്ഞു ചായ കുടിപ്പിക്കാൻ വേണ്ടി എന്നെ ഓടിച്ചിട്ടതാ പിന്നെ ഇവിടെ നിന്ന് സംസാരിച്ചാൽ ശരിയാകില്ല നമുക്ക് മാറി സംസാരിക്കാം ഇവിടെ ആർക്കെല്ലാം ബോട്ടുകളുണ്ട് ഏറ്റവും കൂടുതൽ ബോട്ടുകളുള്ളത് രഞ്ജിത് മൊലാളിക്കാ അവരുടെ ഫോൺ നമ്പർ അറിയാം 233 ഇത്രയും വേഗം നമ്പർ ഓർക്കാൻ കാരണം അവർ ഈ നാട്ടിലെ വലിയ പണക്കാരാ ഈ നാട്ടിലെ എല്ലാ വലിയ പണക്കാരുടെയും ഫോൺ നമ്പറുകള് ഇടദ്ദേഹത്തിന് അറിയാം വേണ്ട നിങ്ങൾ ഫോൺ ചെയ്താ മതി മോഷണം പോയ ബോട്ടിലെ ഡ്രൈവറോട് നാളെ രാവിലെ കൃത്യം 9 മണിക്ക് സ്റ്റേഷനിൽ വരാൻ പറയൂ
കയലി ചാടി ചാകാൻ പോന്ന് പലരെയും ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാട്ടുകാരനെ സർവോദയം പങ്കാക്ഷെന്ന വിളിക്കുന്നത്. വിശദീകരണം ആവശ്യമില്ല, ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ മതി. ഞാനും കോമളം സാറും കൂടെ അവിടെ സംസാരിക്കായിരുന്നു. അന്നേരം ആ പെൺകുട്ടി ദൂരെ കൂടെ നടന്നു പോന്നതാ അവസാനമായി ഞാൻ കണ്ടത്. അവസാനമായി കണ്ടത് പകലായിരുന്നു രാത്രിയായിരുന്നു? സമയം പകലായിരുന്നു, സന്ധ്യയായിരുന്നു. ഞാൻ ആ സ്ഥലത്തിരുന്ന് ചൂണ്ട ഇട്ടോണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് ഒരു ബോട്ട് ഇവിടുന്ന് വിട്ടു പോണത് കണ്ടത്. ഏകദേശം കായലിന്റെ പകുതി ചെന്നപ്പോഴേക്കും ഒരു പെണ്ണിന്റെ കരച്ചിലും കേട്ടു. അപ്പോ സമയം എത്രയായി കാണും? ഏതാണ്ട് സന്ധ്യയ്ക്ക് മുമ്പാണ് സാർ. കോമളത്തിനെ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. അവൾ ആരെങ്കിലുമായി സ്നേഹത്തിലായിരുന്നു? അങ്ങനെ ഒരു ബന്ധവും ഞങ്ങളുടെ അറിവിലില്ല. നുണ പറയരുത്. അവളെ ഗർഭിണിയാക്കിയത് ആരാണെന്ന് നിങ്ങൾക്കറിയാം? ഇല്ല മോനെ, അങ്ങനൊരു സംഭവം ഞങ്ങൾ അറിയുന്നത് തന്നെ അവൾ മരിച്ചതിന് ശേഷമാണ്. രഞ്ജിത്തും കോമളവും തമ്മിൽ എന്തെങ്കിലും സൗന്ദര്യപ്പണക്കം ഉണ്ടായിരുന്നു? അയ്യോ, മുതലാളി അത്തരക്കാരനല്ലേ മോനെ, തൊഴിലാളികളോട് സംസാരിക്കുക പോലും ഇല്ല. അയാൾ ഓഫീസിലുണ്ടോ? ഇല്ല, വെള്ളിയാഴ്ച മാത്രമേ ഇവിടെ വരാറുള്ളൂ. ഇപ്പൊ ബംഗ്ലാവിൽ കാണും. മുതലാളി ഞങ്ങളെ തിരക്കിയെന്ന് പറഞ്ഞു. എന്തിനാടാ പുതിയ എസ് ഐ നമ്മുടെ ഡ്രൈവറെ അന്വേഷിക്കുന്നത്? അതുപോലെ സംതിങ്ങിനായിരിക്കും. ആളല്പം ചൂടനാണെന്നാണ് സി ഐ പറഞ്ഞത്. എന്തെങ്കിലും കൊടുത്തങ്ങ് തണുപ്പിച്ചേക്കാം. ശരിയാ മുതലാളി, വന്നവടെ പിടിച്ചാൽ കീശയിലിട്ടാൽ പെൻഷൻ പറ്റുന്നവരെ അവിടെ കിടന്നോളും. ചിലപ്പം കേസിനെ കുറിച്ച് വല്ലതും ചോദിക്കാനായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ വേണ്ട മുതലാളി, ഞാനിനി ആർക്കു വേണ്ടി സമ്പാദിക്കാനാ? എന്റെ സമാധാനത്തിന് വേണ്ടി തരുന്നതാണ്. ഒരു കൂലിപ്പണിക്കാരിയായിട്ടല്ല ഞാൻ കോമളത്തെ സ്നേഹിച്ചിരുന്നത്, എന്റെ കൊച്ചനുജത്തിയെ പോലെയാണ്. പക്ഷേ ആ സത്യം മനസ്സിലാക്കാതെ പലരും എന്നെ പറ്റി അവവാദം പറയുന്നുണ്ട്. അമ്മ ഇത് വിശ്വസിക്കുന്നുണ്ടോ? അയ്യോ, ഒരിക്കലും ഇല്ല. എന്നാൽ ഇത് വാങ്ങൂ. വാങ്ങിക്കതല്ലേ. അന്ന് കാണാതായ ബോട്ട് ഇതുവരെ കണ്ടുകിട്ടിട്ടില്ല. ആരാ മോഷ്ടിച്ചെന്നറിയാമോ? ഇല്ലമ്മേ, പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അവന്റെ തലയിൽ ഇടിത്തി വീഴും. എന്റെ കുഞ്ഞിനെ കൊന്ന ദുഷ്ടൻ. ഞാനിവിടെ വന്നതും പണം തന്നതും ആരോടും പറയരുത്. ഇല്ല, വരട്ടെ. മോനോടൊരു കാര്യം ചോദിക്കണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നു. ഒറ്റത്തടിയായിട്ട് നീ ഇങ്ങനെ എത്ര കാലമാണടാ ജീവിക്കാൻ പോകുന്നത് എന്നല്ലേ വല്യമ്മ ചോദിക്കാൻ പോകുന്നത്? അത് തന്നെയാണെന്ന് വെച്ചോ. വല്യമ്മ, സതീശനൊരു ജോലി, സിന്ധു മോളുടെ കല്യാണം, പിന്നെ ഇരട്ടത്തടിയോ ഈട്ടിത്തടിയോ ഏത് തടി വേണേലും ആക്കാമല്ലോ. കൊച്ചേട്ടൻ വരുമ്പോ പാതിര കഴിയും എന്നും ഇതാണോ പതിവ്? അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മോനെ, ഒറ്റയ്ക്ക് എത്ര നേരം ഒന്ന് വെച്ചാ വീട്ടിൽ കുത്തിയിരിക്കുന്നത്. ഇഷ്ടനൊരു ജോലി കിട്ടാത്ത വിഷമമുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഐ ആം രഞ്ജിത്. ബൈ ദ വേ, ഹീസ് കുഞ്ഞിരാമൻ, ഡ്രൈവർ ഓഫ് മൈ ബോട്ട്. എനിക്ക് ഇയാളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. വളരെയേറെ കാര്യങ്ങൾ സി ഐ ചോദിച്ചല്ലോ. അതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ പാടില്ലെന്നുണ്ടോ? ഓഫ് കോഴ്സ് യു ക്യാൻ. അതിന് നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമില്ല. ഞാനിവിടെ വെറുതെ ഇരുന്നോളാം. വെറുതെ ഇരുന്ന് കാറ്റുകൊള്ളാൻ ഇത് സത്രമല്ല. സാറിന് എന്നെ ശരിക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അബ്കാരി കോണ്ടാക്ടർ നടരായ മുതലാളിയുടെ ഏകപുത്രൻ രഞ്ജിത്ത്, മോഷണം പോയ ബോട്ടിന്റെ ഉടമസ്ഥൻ. യു ആർ 100% റൈറ്റ്. സർക്കിൾ ഇൻസ്പെക്ടർ സോമൻ ഞങ്ങളുടെ കുടുംബസുഹൃത്താണ്. ഓഹോ യെസ്. ആഭ്യന്തരമന്ത്രി അളിയനൊന്നും അല്ലല്ലോ. എന്നെ ആക്ഷേപിക്കരുത്, എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ലീവ് ദ പ്ലേസ്. തന്നോട് എത്ര മണിക്ക് വരാനാണ് പറഞ്ഞത്? 9 മണിക്ക്. ഇപ്പൊ സമയം എന്തായി? 10:30. ഇരിക്കെ. ഞാനിവിടെ നിന്നോളാം സാർ. ഇരിക്കടാ.
കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് എസ് പി എന്നെ നിലനിർത്തിയിട്ടില്ല. മന്ത്രിയുടെ ബോട്ടിന് നേരെ കല്ലേറ്, കക്കാവാരുന്നവർ തമ്മിൽ അടിപിടി, ബോട്ട് മോഷണം. ഓ, ഐ ആം ഫെഡ് അപ്പ് ലൈക്ക് എനിതിങ്. താനാ മോഷണം പോയ ബോട്ടിന്റെ ഡ്രൈവറല്ലേ? അതെ സർ. ബോട്ട് കിട്ടിയാൽ ഉടനെ അവിടെ അറിയിക്കാമെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞാണല്ലോ. പിന്നെ താൻ എന്തിനാ എപ്പോഴും ഇവിടെ ശല്യം ഉണ്ടാക്കുന്നത്? ഇറങ്ങി പോയ അവിടുന്ന്. കോമളം എന്ന പെൺകുട്ടിയുടെ കൊലപാതകവും ഈ ബോട്ടും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. അതുകൊണ്ട് ബോട്ട് മനഃപൂർവ്വം ഒളിപ്പിച്ചതാണെന്നാണ് എന്റെ വിശ്വാസം. ഹേയ്, അങ്ങനെയാവാൻ സാധ്യതയില്ല. രഞ്ജിത്തിന് ധാരാളം ശത്രുക്കളുണ്ട്. അവരിലാരോ കരുതി കൂട്ടി ചെയ്തതാണെന്നാണ് എന്റെ ധാരണ. പിന്നെ തെളിവുകളും സാക്ഷികളും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കാരെയും സംശയിക്കാനും നിവർത്തിയില്ലല്ലോ. കോമളം ആരെങ്കിലും സ്നേഹിച്ചിരുന്നു? ഇല്ലേ മനെ. കള്ളം പറയരുത്. അവൾ ഗർഭിണിയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. എനിക്കത് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല മനെ. മരിച്ചെന്നറിഞ്ഞപ്പോ ആരോ തെമ്മാടിത്തരം പറഞ്ഞു പരത്തിയതാ. രഞ്ജിത്ത് മുതലാളി എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അയ്യോ, മുതലാളിയെ കുറിച്ച് അങ്ങനൊന്നും പറയരുത്. ഇന്ന് ഞാൻ ജീവിക്കുന്നത് അങ്ങേരുടെ കാരുണ്യം കൊണ്ടാ. കഷ്ടം, ഇത്രയും നിഷ്കളങ്കമായി സ്നേഹിക്കുന്നവരെ വഞ്ചിക്കാൻ എങ്ങനെ മനസ്സനുവദിക്കും? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കളിച്ച് കളിച്ച് ആ പുതിയ എസ്ഐ എടുത്ത് മാത്രം കളിക്കാൻ പോകരുത് കേട്ടാ. മഹാപെശകാണെന്നാ ഞങ്ങ കേട്ടത്. മിന്നലും മിന്നലെന്നാ പോലീസുകാർ പോലും വിളിക്കണത്. പോലീസുകാരെന്ന് കേട്ടാൽ അച്ഛന് നെഞ്ചിടിപ്പാണ്. സത്യം മകനെ, ഈ നെഞ്ചിനും മുതുകിനും കുറെ മേടിച്ചതാണേ. ഓ, അതുപോലെ ഇടിക്കാൻ കരുത്തുള്ള പോലീസുകാർ ഇപ്പോഴുണ്ടാ? ഇപ്പൊ വെറും മിന്നൽ മാത്രമല്ലേ ഉള്ളൂ. മിന്നൽ കഴിഞ്ഞാണ് മേടി വെട്ടാറുള്ളത്. മോൻ ഒരു കാര്യം ചെയ്യ്, നാളെ രാവിലെ കുഞ്ഞിരാമന്റെ കയ്യില് ഒരു കന്നാസ ചാരായവും കുറെ കരിമീനും കൂടെ അങ്ങാട് കൊടുത്തു വിട്ടേ. ഇനിസേട്ടറ് റബ്ബർ പോലെ വളയണത് ഞാൻ കാണിച്ചു തരാം. കുഞ്ഞിരാമന് മാത്രം പറഞ്ഞയച്ച പോരമ്മേ, പാപ്പനെയും ചെല്ലപ്പനെയും കൂടെ പറഞ്ഞയക്കണം. എന്തിനേ? കുഞ്ഞിരാമന് കൂടെ കൊട്ടയ ചുമന്നോണ്ട് ഇങ്ങോട്ട് പോരാൻ. സൗമ്യ, നിനക്ക് കളിയൽപ്പം കൂടുന്നുണ്ട്. ഞാൻ കാര്യം പറഞ്ഞതാണ്. കാശും കള്ളും കൊടുത്ത് ഇൻസ്പെക്ടർ സാജനെ വളയ്ക്കാമെന്ന് ആരും വ്യാമോഹിക്കണ്ട. വളയാലെന്ന് നിനക്കെങ്ങനെ അറിയാമടി? എന്റെ കൂട്ടുകാരിയുടെ ചേട്ടനാണ്. അങ്ങേരെ കുറിച്ച് അവൾ എപ്പോഴും എന്നോട് പറയാറുണ്ട്. വേറൊരു പണിയുണ്ട്. ആ മിന്നലിനെ കൊണ്ട് നമ്മുടെ മോളയും കെട്ടിച്ചാലാടാ. ചേച്ചേ, അയാളുടെ തലപ്പത്തിരിക്കുന്ന ആൾക്ക് നോട്ടമുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ ഗവനിച്ചിട്ടില്ല. അതാരാണ് മോനെ? മുഖ്യമന്ത്രിയാ? അല്ല, സർക്കിൾ ഇൻസ്പെക്ടർ സോമൻ. ഇതാര് പറഞ്ഞേ? എഞ്ചിനീയർ ജോൺ. മോനെ വിടരുത്, നമുക്കത് മുറുക്കി പിടിക്കണം. നാളെ രാവിലെ നടത്താനും നമ്മ തയ്യാറാണെന്ന് പറഞ്ഞേരി. എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ. സൗമ്യയുടെ അഭിപ്രായം അറിയണ്ടേ? അവളുടെ കാര്യത്തിൽ നോ പ്രോബ്ലം. അതുകൊണ്ടാണല്ലോ ഞാൻ ധൈര്യമായി സംസാരിക്കാൻ വന്നത്. അടുത്ത ആഴ്ച അച്ഛനും അമ്മയും വരുന്നുണ്ട്. പെൺകുട്ടി ഒന്ന് കാണട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. തീരുമാനിക്കാൻ ഒന്നുമില്ല, അടുത്ത മാസം തന്നെ സംഗതി അങ്ങ് നടത്തണം. എന്തായി, ഡയറക്ടേഴ്സ് ബോർഡിൽ ആരെങ്കിലും കണ്ടോടാ? രാമനാഥ സ്വാമി കണ്ടു. 60,000 കൊടുത്താൽ ഓക്കെ. 60,000? അതിന് 5 പൈസ കുറയില്ല. മോന് നല്ല മാർക്കുള്ളതല്ലേ, പിന്നെന്തിനാ പണം കൊടുക്കുന്നത്? മാർക്കൊന്നും അവർക്കൊരു പ്രശ്നമല്ല വല്യമ്മേ. ഈ അഴിമതിക്കെതിരെ നമുക്ക് സമരം ചെയ്താലോ കൊച്ചേട്ടാ? സമരം ചെയ്താലേ ഏട്ടൻ തന്നെ നമ്മളെ ഇടിച്ചകത്താക്കേണ്ടി വരും. പാവം, പോലീസുകാരൻ 10 രൂപ വാങ്ങിയാൽ അതിന്റെ പേര് കൈക്കൂലി. അതേ തുക നേതാക്കന്മാർ വാങ്ങിയാൽ പേര് മാറും, ഡൊണേഷൻ. ഏതായാലും കൈക്കൂലി കൊടുത്തിട്ടുള്ള ഒരു ജോലി തൽക്കാലം എന്റെ അനിയന് വേണ്ട. ചേട്ടൻ ഒരാൾ ഹരിച്ചന്ദനാണെന്ന് കരുതി. എല്ലാരും അങ്ങനെയാണോന്നില്ലല്ലോ. അവൻ പറഞ്ഞതിന്റെ അർത്ഥം വല്യമ്മയ്ക്ക് മനസ്സിലായോ? ഞാൻ കൈക്കൂലി വാങ്ങിയിരുന്നെങ്കിൽ 60,000 രൂപ ഇപ്പൊ ഈസി ആയിട്ട് എടുത്തു കൊടുക്കാമായിരുന്നു. വല്യേട്ടാ, ഞാനൊരു ഐഡിയ പറയട്ടെ. നമ്മുടെ വയല് മുഴുവൻ വിറ്റാൽ ആരോടും കടം ചോദിക്കാതെ നമുക്ക് കാര്യം സാധിക്കാമല്ലോ. നേരാ മോനെ, നമുക്ക് അങ്ങനെ ചെയ്യാം. ഏതായാലും 60,000 രൂപ എടുത്ത ജോലി കിട്ടുമല്ലോ, അതിനുള്ള ആഭരണങ്ങൾ എന്തെങ്കിലും ഉണ്ട്? അതൊന്നും വേണ്ട സ്വാമി. എന്താ, സതീഷിന്റെ പ്രശ്നങ്ങളിൽ പങ്കുകൊള്ളാൻ എനിക്ക് അധികാരമല്ലേ? അതുകൊണ്ടല്ല, ഏട്ടന്റെ സ്വഭാവം സ്വാമി അറിഞ്ഞൂടാ. അനാവശ്യമായി ഒരു പൈസ വാങ്ങിച്ചു നിറഞ്ഞാൽ ഭൂകമ്പം ഉണ്ടാക്കും. ഈ കണക്കിന് ചേട്ടന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ എന്നെ മറക്കാനും സതീഷ് തയ്യാറാകുമല്ലോ. മണി മാറ്ററും മാരേജും തമ്മിൽ എന്ത് ബന്ധം? ഒന്നും ഉണ്ടായിരിക്കേ അവിടെ. സാർ, രഞ്ജിത്തിന്റെ കാണാതെ പോയ ബോട്ട് ഞാൻ കണ്ടുപിടിച്ചു. കൺഗ്രാജുലേഷൻസ്. എവിടുന്നാ കിട്ടിയത്? സാജന്റെ വീടിന്റെ പരിസരത്തു നിന്ന്. ആരുമില്ലാതെ അനാഥമായി കിടക്കുകയായിരുന്നു.
ഞാൻ നൈറ്റ് പെട്രോൾ കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് കണ്ടത്. കൺമുമ്പിൽ കിടന്നിട്ടും അയാൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ഹി ഡൂയിങ് ദേർ? സ്വന്തം നാടായതുകൊണ്ട് വീട്ടുകാര്യങ്ങൾ പലതും അന്വേഷിക്കാനുണ്ടാവും. ഛേ, നോൺസെൻസ്. ഏതായാലും ബോട്ട് അയാളെ സ്റ്റേഷനിലേക്ക് അയച്ചേ. അത് കാണുമ്പോഴെങ്കിലും അയാൾക്ക് ഒരു കുറ്റബോധം ഉണ്ടാവുമല്ലോ. ഉടനെ അയച്ചേക്ക് സർ. രാവിലെ വെറും നുണയാണ് സാർ. എന്റെ വീടിന്റെ പരിസരത്ത് സി ഐക്ക് അറ്റൻഡ് ചെയ്യേണ്ട ഒരു കേസും എന്റെ അറിവിലില്ല. ഏതായാലും നിങ്ങളെ കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിച്ചില്ലല്ലോ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല സാജൻ. നിങ്ങൾ കുറച്ചുകൂടി ആക്റ്റീവ് ആകണം. ഇൻസ്പെക്ഷൻ കഴിഞ്ഞാൽ ഉടനെ ബോട്ട് രഞ്ജിത്തിന് വിട്ടുകൊടുത്തേക്ക്. ശരി സാർ. എന്താ സാർ? ഒന്നുമില്ല. ബോട്ടിന്റെ ഡ്രൈവർ കുഞ്ഞിരാമൻ വന്നിരിക്കുന്നു. വരാൻ പറയൂ. ഓ, രഞ്ജിത്ത് എവിടെ? ഇനി ഞാൻ വയനാട്ടിൽ പോയതാണ്. കൂടെ ആരൊക്കെ പോയിട്ടുണ്ട്? ഒറ്റയ്ക്കാണ് പോയത്. ഈ ബോട്ടിൽ താൻ മാത്രമാണോ ജോലി ചെയ്തിരുന്നത്? അല്ല, മറ്റു രണ്ടുപേരൂടി ഉണ്ട്, പാപ്പനും ചെല്ലപ്പനും. ആ, അത് തന്നെ എന്റെ റമ്മി. അതെ, ഞാൻ വിളിച്ചാ വരൂല്ല, സാറ് വിളിച്ചാലേ വരൂന്ന് പോയി വിളിച്ചോ. കോയ വരുന്നുണ്ട്. പതിവ് പടിക്ക് ദിവസമായല്ലോ. ബോട്ട് കിട്ടിയ വിവരം പറയാനായിരിക്കും. ഒന്ന് വരാൻ പറ്റോ? എന്തിനാ, അവിടെ വല്ല സദ്യ ഒരുക്കി വെച്ചിട്ടുണ്ടോ? അല്ല, പുതിയ എസ് ഐക്ക് നിങ്ങളെ കാണണം കാണണം പറഞ്ഞിട്ട് രണ്ടു മൂന്ന് ദിവസമായി. ഒന്ന് വന്നൂടെ. മിന്നലിനോട് ഇങ്ങോട്ട് വരാൻ പറ. എങ്ങനെ എങ്ങനെ എങ്ങനെയെന്ന്? മിന്നലിനോട് ഇങ്ങോട്ട് വരാൻ പറയാൻ. അയ്യാ, അത് ലൈഫ് ഗാർഡ് അല്ലേ, എന്നാ കളിയാ? നേരത്തെ ഇപ്പുറത്ത് പോയി കളിക്കാൻ അറിയില്ല. അപ്പൊ ഞങ്ങൾ എന്താ വേണ്ട ചെല്ലപ്പാ, പറയൂ. എന്താ, ഞങ്ങളെ കൊണ്ടുപോണോ? വേണോ, കൊണ്ടുപോണോ? അവരെ വേണ്ട വേണ്ട വേണ്ട, ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകണില്ല, നിങ്ങൾക്ക് തിരക്കല്ലേ, നിങ്ങൾ ഇവിടെ നിന്ന് കളിച്ചോ. പോലീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയ്ക്ക് പുച്ഛമാണോ? ചിലപ്പോ കളിയുടെ രസം കൊണ്ട് വന്നതായിരിക്കും. മിന്നലേ, അതാണ് ചെല്ലപ്പനും പാപ്പനും. എന്താണല്ലോ
മര്യാദ വിളിച്ച വരാൻ ബുദ്ധിമുട്ടാണ് അല്ലടാ എസ് പി അദ്ദേഹം വിളിച്ചിരുന്നു. സാറ് വന്നാലുടനെ അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. യെസ് ബോത്ത് ആർ സെയിം. പക്ഷെ ഒരു കാര്യം, മോഷണം പോയ ബോട്ടിൽ നിന്നാണ് ഈ വളക്കഷ്ണം കിട്ടിയത് എന്നുള്ളതിന് ദൃക്സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല സാർ, പോലീസുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതേക്കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ രഞ്ജിത്തിന്റെ രണ്ട് ഗുണ്ടകളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ദാറ്റ്സ് ഗുഡ്. പക്ഷേ അന്വേഷിക്കുന്ന സംവിധാനം വളരെ രഹസ്യമായിരിക്കണം സാർ. എന്താ എല്ലാവരും കൂടെ? സാറ് ഞങ്ങളോട് ക്ഷമിക്കണം, ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. എന്താ പ്രശ്നം? അങ്ങനെ വലിയ പ്രശ്നമല്ല, ചെറിയൊരു പ്രശ്നം. ഞങ്ങൾ രണ്ടുപേരും ഇത്തിരി മൂത്രം ഒഴിക്കാൻ പോയ സമയം ലോക്കപ്പിൽ നിന്ന് ഒരു കരച്ചിൽ കേട്ടു. ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ചെല്ലപ്പൻ ചത്ത പോലെ കിടക്കുന്നു. ഉടനെ ഞാൻ ലോക്കപ്പ് തുറന്ന് ചെല്ലപ്പനെ പുറത്തേക്ക് എടുത്തു. മടിയിൽ കിടത്തി വീശി വെള്ളം കൊടുത്തു. ഒന്ന് വേഗം പറയടോ. പെട്ടെന്ന് പാപ്പം പുറകിൽ നിന്ന് എനിക്ക് ഇട്ടൊരു ചവിട്ട്, രണ്ടുപേരും കൂടി ആറ്റിലേക്കൊരു ചാട്ടം. എന്നിട്ട് രണ്ടുപേരും രക്ഷപ്പെട്ടു. അതെന്നെ ഇല്ല, ഞാൻ ഇയാളോട് അപ്പൊ തന്നെ ചാടാൻ പറഞ്ഞതാ. ആ സമയത്ത് എനിക്ക് നീന്താൻ അറിഞ്ഞുകൂടായിരുന്നു സാർ. ഞങ്ങൾക്ക് പരമ്പരയായിട്ട് നീന്തലറിയില്ലെന്ന് സാറിനറിയാലോ. നീന്തണ്ട, ആറു മാസം വീട്ടിൽ ഇരുന്ന് മാന്തുമ്പോ താനെ നീന്താൻ പഠിച്ചോളും. താനിവിടെ ഇല്ലായിരുന്നു. സാറ് നിന്നെ നോക്കണോട് വാ. ഞാൻ ഇവിടെ ഉണ്ടായി ഇല്ലായിരുന്നു, കോടതിയിലായിരുന്നു സാർ. നോൺസെൻസ്. നോണ പറയാ സാറേ, ഇവിടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഒന്നും ചെയ്യണ്ട, വീട്ടിൽ ആടില്ലേ, ഇനിയിപ്പോ തൂപ്പുകാരന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഇയാളോ ദേ ചെയ്തോണ്ടിരിക്കുന്നു. ചൊറി ചൊറി. ആ എസ് ഐയെ മാറ്റാനുള്ള സകല ഏർപ്പാടുകളും ഞാൻ ചെയ്യുന്നുണ്ട്. അതുവരെ നിങ്ങൾ രണ്ടുപേരും ഈ നാട്ടിൽ നിൽക്കുന്ന അപകടമാണ്. ഇന്ന് തന്നെ വയനാട്ടിലേക്ക് പോയിക്കൊള്ളു. ശരി മുരളി. അവന്റെ രസകളി. ചെല്ലപ്പനും പാപ്പനും ഇവിടെയാണോ ജോലി ചെയ്യുന്നത്? അതെ ഏമാനെ. എനിക്കൊന്ന് കാണണമല്ലോ. ഇന്ന് വന്നിട്ടില്ല ഏമാനെ, ചിലപ്പോ ചാരായം സപ്ലൈ ചെയ്യാൻ പോയി കാണും. അവരുടെ വീട് എവിടെയാണ്? കിഴക്കേ മലയിലെങ്ങാണ്ട. മുതലാളിക്ക് അറിയാവൂ. എല്ലാ മിനിസ്റ്റേഴ്സും വന്നില്ലെങ്കിലും ചീഫ് മിനിസ്റ്റർ വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. യെസ് കമിൻ.
എന്താ സജൻ? ലോക്കപ്പ് ചാടിയ രണ്ട് ഗുണ്ടകളെ അന്വേഷിച്ചു വന്നതാണ്. ഗുണ്ടകൾ? അതെ, ഇവിടുത്തെ ജോലിക്കാർ, പാപ്പനും ചെല്ലപ്പനും. അവരിവിടെ വന്നിട്ടില്ലല്ലോ. ഇരുത്താൻ നോക്കണ്ട. എന്തൂറ്റത്തിന് അവരെ പിടിച്ച് ലോക്കപ്പിലിട്ടത്? പണം വെച്ചുള്ള ചീട്ടുകളി. ഞാൻ വിചാരിച്ചു വല്ല കൊലപാതകവുമായിരിക്കും. അതിനവരെ മാത്രം അറസ്റ്റ് ചെയ്താ പോരല്ലോ. ചീട്ട് കളിച്ചതിനാണോ അവരെ തല്ലിച്ചത്? എക്സ്ക്യൂസ് മീ സാർ, സാറിന് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ അത് ഇവിടെ വെച്ച് വേണ്ട. സർക്കാർ വാട കൊടുക്കുന്ന ഒരു കെട്ടിടമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോ. ഇയാളൊരു തലവേദനയാണല്ലോ സാറ്. യെസ്, യു മസ്റ്റ് ബി വെരി കെയർഫുൾ. ഹായ് സൗമ്യ. ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി നിന്നെ എവിടെയെല്ലാം തിരക്കി. ഞാൻ പോട്ടെ സിന്ധു. ആ പോയിക്കോ. കൊച്ചേട്ടനെ കൺഫേം ചെയ്തു, നാളെ ജോയിൻ ചെയ്യാണ്. കംപ്ലീറ്റ് തുകയും കൊടുത്തു. 2 ഏക്കർ വയലുണ്ടായിരുന്നു അങ്ങ് തട്ടി. സംഗതി ഓക്കെ. എല്ലാം എൻ്റെ കൊച്ചേടത്തിയുടെ ഭാഗ്യം. ഈ ഗുഡ് ന്യൂസ് കേട്ടിട്ട് നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്ത? എന്താ സൗമ്യ? വരൂ, ബോട്ടിലിരുന്ന് സംസാരിക്കാം. അയ്യോ, 5 മണിയുടെ ബോട്ട് വരാറായി. അടുത്ത ജെട്ടിയിൽ വിട്ടേക്കാം. എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകാൻ ഭയമാകുന്നു സിന്ധു. എല്ലാവരും കൂടി എന്നെ കൊല്ലാൻ വരുന്ന പോലെ ഒരു തോന്നൽ. ഞാനറിയാതെ എന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. നീ തമാശ പറയണോ? അല്ല സിന്ധു, സി ഐ സോമനെ കൊണ്ട് എന്നെ മാരേജ് ചെയ്യിക്കാൻ മുഹൂർത്തം വരെ നിശ്ചയിച്ചു കഴിഞ്ഞു. എന്റെ ദൈവമേ, എല്ലാം ഞാൻ അറിയുന്നത് ഇന്നലെയാണ്. നിനക്ക് അയാൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ? ഇല്ല, നിന്നോട് സതീഷിനോടും ആലോചിച്ചിട്ട് വേണം എന്റെ അഭിപ്രായം ചേട്ടനോട് പറയാൻ. നിന്റെ കഴുത്തിൽ എന്റെ കൊച്ചേട്ടനല്ലാതെ മറ്റൊരുത്തിനും താലി കെട്ടില്ല. നീ ധൈര്യമായിട്ടിരിക്കെ. എനിക്കൊരു ഭയവുമില്ല സിന്ധു. വേണ്ടി വന്നാൽ വിശാലമായി ഈ കായലിനെ ആശ്വസിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സൗമ്യ, എന്താ സിന്ധു? എന്റെയും കൊച്ചേട്ടന്റെയും അച്ഛനും അമ്മയും എല്ലാം വല്യേട്ടനാണ്. കേക്കാൻ നല്ല രസമുണ്ട്. പറഞ്ഞോ പറഞ്ഞോ. മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അച്ഛനും അമ്മയും മാപ്പ് കൊടുക്കും, എന്താഗ്രഹിച്ചാലും സാധിച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്നത് നേരാണോ വല്യേട്ട? വളച്ചൊടിക്കാതെ കാര്യം എന്താണെന്ന് പറയൂ. കൊച്ചേട്ടൻ ഒരു പെണ്ണിനെ ലവ് ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ? അവന് വേറെ പണിയൊന്നുമില്ലായിരുന്നല്ലോ. പ്രശ്നം സീരിയസ് ആണ് വല്യേട്ട. ജീവിക്കുന്നെങ്കിൽ കൊച്ചേട്ടന്റെ കൂടെ, അല്ലെങ്കിൽ വേമ്പനാട്ട് കായലിൽ. അതാണ് അവളുടെ തീരുമാനം. ഓഹോ, അപ്പോ സംഗതി അങ്ങ് ക്ലൈമാക്സിൽ എത്തിയിരിക്കുകയാണല്ലോ. ശരിയാ, രണ്ടിലൊന്ന് ഉടനെ തീർച്ചപ്പെടുത്തണം. അവളെ ആ സിഎക്ക് മാരേജ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കാ. സിഎക്കോ? സത്യം, ഡേറ്റ് ഫിക്സ് ചെയ്തതുപോലും അവൾ അറിയുന്നത് ഇന്നലെയാണ്. പെൺകുട്ടി ഏതാണ്? ചക്കരക്കുളത്ത് നടരാജൻ കോൺട്രാക്ടറുടെ മകൾ സൗമ്യ. എന്റെ നോട്ടപ്പള്ളിയുടെ സഹോദരി. അവളൊരു പാവമാണ് വല്യേട്ട. എങ്ങനെയെങ്കിലും നമുക്ക് അവളെ രക്ഷപ്പെടുത്തണം. കള്ളവാറ്റും കൊലപാതകവുമായി നടക്കുന്ന വൃത്തികെട്ട കൂട്ട, അവരുമായിട്ടുള്ള ബന്ധം നമ്മുടെ തറവാണ് യോജിച്ചതല്ല. നമുക്ക് പെൺകുട്ടിയുടെ സ്വഭാവം നോക്കിയാ പോരെ. സിന്ധു, മേലാൽ ആവശ്യമില്ലാത്ത കാര്യത്തിന് കൈമണി അടിക്കാൻ വന്നു പോകരുത്. പോകാപ്പുറത്ത്. അഭിമാനമാണ് വല്യേട്ടന് വലുതെങ്കിൽ താമസിയാതെ അവളുടെ മഹസം എഴുതാൻ വല്യേട്ടൻ തന്നെ പോകേണ്ടി വരും. ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. ചേട്ടന് വേണ്ടി എന്തും സഹിക്കാനും ധരിക്കാനും ഞാൻ തയ്യാറാണ്. ഞാൻ കാരണം ഈ തറവാടിന്റെ മാന ഒരിക്കലും നശിക്കില്ല. അവൾക്ക് കല്യാണം ഇഷ്ടമല്ലെന്ന് എസ് ഐ സാജൻ എന്റെ ശത്രുവാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അവന്റെ അനുജനല്ല മറ്റാരെ അവൾക്ക് വേണ്ടാന്ന്. എന്റെ നാരായണോ, ഇതങ്ങാനും സി ഐ സാറ ഞാൻ മഹാകുറച്ചിലാണല്ല.
ഇത്രയും നാൾ അവൾ കോളേജിൽ പോലും പഠിക്കാനല്ല ചാ കണ്ട തെണ്ടിയിലൂടെ ശൃംഗരിക്കാനാണ് ഇനി കോളേജിലേക്കെന്നും പറഞ്ഞ് അവൾ ഈ പഠിക്ക് വെളിയിൽ ഇറങ്ങിയാൽ കൊന്നവളെ ഞാൻ കുഴിച്ചുമിടും മോക്ക് ഇഷ്ടമല്ലാത്തൊരു കല്യാണം നടത്തണ സാവിത്രി നിങ്ങൾ ഒരുത്തന അവളെ വഷളാക്കുന്നത് അന്ന് ഞാൻ പറഞ്ഞത് അവളെ കോളേജിൽ വിടണ്ട Do your duty with great care and devotion. Definitely. It would be my constant endeavor. Kocheta, all the best. Sindhu, varatte vellame. Seri mone. Achane amme okka manasil nalloonam dhyanichu thozhudu po mone. Carry on. ആളുകളുടെ ശല്യം കാരണം കുളിക്കാൻ നിവൃത്തിയിൽ നിങ്ങളല്ലേ പറഞ്ഞത് ആദ്യമേ പുന്നാരമാനെ മര്യാദക്ക് വളർത്താൻ നോക്ക് ഇല്ലെങ്കിൽ പിടിച്ചാൻ അകത്താക്കും എവിടെ മോനെ തല്ലി എന്റെ ദേവി എന്റെ കുഞ്ഞിനെ തല്ലി ചതച്ചു എന്തിനാ മോനെ തല്ലിയത് ഞാൻ വേറെ അവിടെ നിന്ന് കിടന്നേനാ കൊത്തി കൊത്തി മുറത്ത് കേറിയാണ് കൊത്തില്ലേ പലർക്കും തൊപ്പി വെച്ചിട്ടുള്ളവനാണു തൊപ്പി തെറിപ്പിക്കാനും അറിയാട്ടോ നീ ഒന്ന് ധൈര്യമായിരിക്കും പെണ്ണെ ഇന്ന് വല്യേട്ട സ്റ്റേഷനിൽ പോയിട്ടില്ല ചിലപ്പോ നിന്റെ വീട്ടിലേക്ക് വരാനാണോ എന്നൊരു സംശയം രാവിലെ പോയിട്ടുണ്ട് സൗമ്യ സിന്ധുന്റെ അതെ ആരാടി അവിടെ യെസ് സെർച്ച് ചെയ്യാൻ വന്നതായിരിക്കും മുറികളൊക്കെ തുറന്നു കിടക്കുകയാണ് ദിവസവും സി ഐ കാണാറുള്ള മുറികളല്ലേ അടഞ്ഞു കിടന്നാലും കുഴപ്പമില്ല ഞാനിപ്പോ വന്നിരിക്കുന്നത് അല്പം കുടുംബകാര്യം സംസാരിക്കാനാണ് ആരുടെ കുടുംബകാര്യം നമ്മുടെ രണ്ടുപേരുടെ സൗമ്യ എന്റെ അനിയനും തമ്മിൽ നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് വളർന്നവരാണ് ദേവി ഇത് അവരെ വേർപെടുത്തരുത് എന്റെ വീട്ടുമുറ്റത്ത് ഒന്ന് പെണ്ണ് ചോദിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ മിസ്റ്റർ ഇല്ലെന്ന് നല്ലവണ്ണം അറിയാം പക്ഷേ മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തമാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ യോഗ്യത ആ യോഗ്യത ഇല്ലാതെ നീ കല്യാണം നടത്താമോന്ന് ഞാനും നോക്കട്ടെ മുഹൂർത്തം നിശ്ചയിച്ചതുകൊണ്ടോ വെഡിങ് കാർഡ് അയച്ചതുകൊണ്ടോ കല്യാണം നടക്കണമെന്നില്ലല്ലോ ചങ്കൂറ്റമുള്ളവൻ ഉറപ്പിച്ച കല്യാണമാണെങ്കിൽ നടക്കും അങ്ങനെ തറപ്പിച്ച് പറയരുത് ഇഷ്ടമില്ലാത്ത ഒരുത്തനെ സ്വീകരിക്കാൻ പെൺകുട്ടി തയ്യാറല്ലെങ്കിലോ തല്ലിക്കൊന്ന് ഞാൻ കുഴിച്ചു മൂടും എന്നാലും സ്വന്തം സഹോദരിയെ സന്തോഷമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല ഇല്ല ഇനി നിങ്ങൾ ഇതിനെപ്പറ്റി എന്നോട് സംസാരിച്ചാൽ നിങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നുള്ള കാര്യം ഞാൻ മറന്നിരിക്കും അങ്ങനെ മറന്നു പോയാൽ ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നുള്ള കാര്യം
തീർച്ചയായും നിങ്ങളെ ഓർമ്മിപ്പിക്കും. മിസ്റ്റർ രഞ്ജിത്ത്, ക്ഷമയോടിരുന്ന് ചിന്തിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ഞാൻ അപേക്ഷിക്കുകയാണ്. സൗമ്യ എന്റെ അനിയന് വിവാഹം ചെയ്തു കൊടുക്കണം. Get out. I say get out of my house. Okay. എന്തവിവയമാണ് കാണിച്ചത്? രക്ഷപ്പെടാനുള്ള അവസാന മാർഗം. ആരെങ്കിലും കണ്ടാലോ? ആര് കണ്ടാലെന്താ? ഞാൻ അഭയം തേടിയിരിക്കുന്നത് നീതി ലഭിക്കാൻ വേണ്ടിയാണ്. സൗമ്യ എന്താണ് ഈ പറയുന്നത്? സോമൻ ലോകം മുഴുവൻ ക്ഷണക്കത്തുകൾ അയച്ചിരിക്കുകയാണ്. അതിനെന്താ സാർ? എന്റെ അറിവോ സമ്മതവോ കൂടാതെ പ്രിന്റ് ചെയ്ത ലെറ്ററാണ്. എവിടെ വേണമെങ്കിലും അയച്ചോട്ടെ. ഇത്രയും പരസ്യമായ സ്ഥിതിക്ക് ഈ കല്യാണം നടന്നില്ലെങ്കിൽ പല കുഴപ്പങ്ങളും ഉണ്ടാകും. ആൻഡ് യു വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ഓൾ ദി ട്രബിൾസ്. വൈ ഷുഡ് ഐ? സി എ സോമനെ എനിക്ക് ഇഷ്ടമല്ലെന്ന് എന്റെ വീട്ടിലുള്ള ഓരോരുത്തരോടും ഞാൻ പറഞ്ഞതാണ്. ആരും ചെവിക്കൊണ്ടില്ല. സതീഷിനെ അല്ലാതെ മറ്റൊരാളെ വിവാഹം ചെയ്യാൻ എനിക്കാവില്ല സാർ. ഞങ്ങൾക്ക് സംരക്ഷണം നൽകാൻ നിയമപരമായി എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ സാർ അത് ഉടനെ ഏർപ്പാട് ചെയ്യണം. മോളെ, സൗമ്യേ, അയ്യോ ഇതെവിടെ പോയി? തങ്കമ്മേ, ഇങ്ങോട്ട് വാടി. മോളെ കണ്ടോ? ഇവിടെ എങ്ങും ഇല്ല കൊച്ചമ്മേ. അയ്യോ പിന്നെ എവിടെ പോയി? അവളെ മുറിയിൽ എങ്ങനെ കാണുന്നേ? ഇല്ല, അവിടെ ഒന്നും കാണുന്നില്ല. രഞ്ജിത്തിന്റെ സഹോദരിയെ നിങ്ങൾ തട്ടിക്കൊണ്ടുപോയെന്നൊരു പരാതിയുണ്ട്. തട്ടിക്കൊണ്ടുപോയ മുതൽ ആരെങ്കിലും പുറത്തു കാണിക്കോ? അപ്പോ സൗമ്യ ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളത് സത്യമാണ്? ഈ വീട്ടിലേക്കല്ല മറ്റൊരു വീട്ടിലേക്ക് അവൾ പോവുകയില്ലെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബോധ്യമായല്ലോ. ഞങ്ങൾ അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ, ഇങ്ങോട്ട് ഇറക്കി വിട്ടെ. ഇപ്പൊ വേണ്ട, ഇയാൾ പോലീസിന്റെ അധികാരം ദുർവിനിയോഗം ചെയ്തെന്ന് എസ് പിയെ നമുക്ക് ബോധ്യപ്പെടുത്തണം. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഇറങ്ങിക്കൊണ്ടുപോവാ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. സാറൂടെ വരേണ്ടി വന്നു. വിവരങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. സൗമ്യയുടെ പെറ്റീഷനുണ്ട്. അതുപ്രകാരം അവൾ ആവശ്യപ്പെട്ട മാരേജ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഞാൻ തന്നെ ഏറ്റെടുത്തു. സർ, എന്താ ഞാൻ സ്വീകരിച്ച പ്രൊസീജിയർ തെറ്റാണെന്ന് മിസ്റ്റർ സോമന് തോന്നുന്നുണ്ടോ? ഇല്ല സർ. സൗമ്യയെയും സതീശിനെയും വിളിക്കൂ. സർ, okay, you may go. അവളുടെ ഒരു ഫോട്ടോ.
ആളുകളുടെ മുഖത്ത് അവൻ എങ്ങനെ നോക്കും? കണ്ണുകൊണ്ട് അഭിമാനം നോക്കിയിരുന്നെങ്കിൽ ചെത്തുകാരൻ നടരാജൻ ഇന്നല്ലേ എത്തുവാടി ചൂലേ. അത് നേര ഇപ്പോഴും തെങ്ങിന്റെ മണ്ടേ തന്നെ ഇരുന്നേനി. പുത്തി വേണം. അടുക്കള കാര്യം വല്ലോ ആയിരുന്നെങ്കിൽ ഞാൻ ഏറ്റു. ഇതൊക്കെ നേരിട്ടങ്ങ് പറഞ്ഞാ മതി. ചക്രക്കുളത്തെ പെങ്കുച്ചിനെ ഇവിടെ കാണുന്നില്ലല്ലോ. പിന്നെ കല്യാണം കഴിഞ്ഞ അങ്ങനെയല്ലേ. എന്താ കോയ സർ? കുഞ്ഞിങ്ങോട്ട് പോകുന്നെന്ന് ഞങ്ങൾ അറിഞ്ഞു. വീട്ടിൽ പോയിരുന്നോ? ഇല്ല, അരമന രഹസ്യ അങ്ങാടിപ്പാട്ടാണല്ലോ. അപ്പുറത്തെ നാടനാരുടെ ചായക്കട വന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. പടച്ചോനാണ് കുഞ്ഞിനെ ഇവിടെ കൊണ്ടെത്തിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ ആ മൂരാച്ച സി ഐ ഇല്ലേ. ഇത് പറയാനാണോ രാവിലെ ഇങ്ങോട്ട് പോകുന്നത്? ഇത് മാത്രല്ല, എസ് ഐ അദ്ദേഹത്തെ ഒന്ന് കാണണം. ആ ഞാൻ പറയാം. ഇതേതാണ്ടൊക്കെ നടക്കുന്ന ലക്ഷണമുണ്ട്. അയാൾ നിന്റെ അളീന. നീ മുന്നോട്ട് നോക്കട്ടെ. ഞാൻ എനിക്ക് ഏട്ടൻ പറഞ്ഞു സസ്പെൻഷൻ പിൻവലിക്കാനുള്ള അധികാരം എസ് ഐക്കല്ല എസ് പിക്കാണെന്ന്. നേരിൽ കണ്ടൊരു സങ്കടം പറയാനാണ്. നിങ്ങളെ കാണാൻ ഇഷ്ടമല്ലെന്ന് ഏട്ടൻ പ്രത്യേകം പറഞ്ഞു. തന്റെ കൂടെ നടന്നപ്പോ ഞാൻ തീരുമാനിച്ചതാ. ഞങ്ങൾ പോട്ടെ എന്നാ. എന്തായി കഞ്ഞോടി മുട്ടി? ആ കപ്പ എങ്ങനെയുണ്ട്? ഈ രണ്ട് ദോശ കൂടി ആയാലോ? ആയിക്കോളൂ, ആ എടുത്തോ. നാല് ദോശയായി. പിന്നെ അപ്പം ഈ പുഷ്പക വിമാനത്തിൽ രാവണം വന്ന് സീതയെ കട്ടോണ്ട് പോയെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ നേരിട്ട് കണ്ടു. ടിവിയിലല്ലേ? അല്ല, റെസ്റ്റ് ഹൗസില്. എടോ രാവണന്റെ പണിയല്ല അങ്ങേപ്പുറത്തെ പോലീസ് ഏമാൻ ചെയ്തത്? ചക്കരക്കുളത്തെ പെണ്ണിനെയും കട്ടോണ്ട് ബോട്ടിൽ പോകുന്നത് താൻ അറിഞ്ഞില്ലേ? ഇല്ല. ആ എന്നാ താൻ അറിയണ്ട. സർക്കിള് കെട്ടാനിരുന്ന പെണ്ണാണേ, ഇനി ഇവിടെ രാമരാവണ യുദ്ധം നടക്കും. ആ നീ പോ, നീ പോ. ഞങ്ങള് ചെറുപ്പക്കാരെ സംസാരിക്കുന്നോടത്ത് ഇവക്കെന്ത് കാര്യം? കേൾക്കാൻ നല്ല രസം, ഒന്ന് വിശദീകരിച്ച് പറയണ്ട നായരെ. പറയാം പറയാം, ഇനിയിപ്പതാണല്ലോ നമ്മുടെ ജോലി. എന്നാ കേട്ടോ, തട്ടിക്കൊണ്ടുവന്നത് ചേട്ടൻ, താലി കെട്ടിയത് അനിയൻ. ഇപ്പൊ ഉദ്ദേശം മനസ്സിലായല്ലോ. ദേ കൊച്ചേട്ട റെഡിയായി, നീ പോയി ഡ്രസ് ചെയ്യാൻ നോക്ക്. പിന്നൊരു കാര്യം, ഇസ്തിരിയുടെ ഷൂ പോളിഷിംഗ് വാഷിംഗ് ഇതൊക്കെ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ പെട്ടതാണ്. അതൊക്കെ നിനക്ക്, ഓ സോറി, കൊച്ചേടത്തേക്ക് പറ്റിയ പണികളല്ല. ഇന്നു മുതൽ അതിന്റെ ഒക്കെ ചാർജ് ഇങ്ങോട്ട് തന്നേച്ചാ മതി. എക്സാമിനേഷന് ഒരു മാസമല്ലേ ഉള്ളൂ, നീ കുത്തിയിരുന്ന് പഠിക്കാൻ നോക്ക്. അപ്പോ താങ്കൾ ഇനി കോളേജിലേക്ക് വരുന്നില്ലേ? നോ, സ്റ്റോപ്ഡ് ഫോർ എവർ. ഹാ, ഭാര്യ എന്ന പദവിയാണല്ലോ ഒരു പെണ്ണിന് കിട്ടേണ്ട ഏറ്റവും വലിയ ബിരുദം. എക്സാമിനേഷൻ ഒന്ന് കഴിഞ്ഞോട്ടടി, ആ പദവിയിൽ നിന്നെയും പ്രതിഷ്ഠിക്കാം. അയ്യോ, മോളാണോ ഇതൊക്കെ ചെയ്യുന്നത്? വല്യമ്മ തേച്ചോളാ, വാ വന്ന് കാപ്പി കുടിക്ക്. തീർന്നു വല്യമ്മേ. വരുന്നു ഇല്ലേട്ടാ. സിന്ധു കുളിക്കുക, എന്താ വല്യേട്ട വേണ്ടത്? ഷൂസ് കാണുന്നില്ല, അവള് പോളിഷ് ചെയ്യാൻ എടുത്തോന്ന് അറിയാം. അപ്പുറത്തുണ്ട്, ഞാൻ പോളിഷ് ചെയ്ത് കൊണ്ടുവരാം. വേണ്ട വേണ്ട, സൗമ്യ ഒന്നും ചെയ്യണ്ട. എന്നെ സിന്ധുവിനെയും വല്യേട്ടൻ രണ്ടായിട്ടാണോ കരുതുന്നത്? രണ്ടുപേരും എനിക്ക് ഒരുപോലെയാണ്. സൗമ്യയുടെ വന്നിട്ട് ഒരു ദിവസം പോലും ആയില്ലല്ലോ. അതിനു മുമ്പ് ഷൂ പോളിഷ് ചെയ്ത് തരുമെന്ന് പറയുന്നത് മര്യാദയാണോ? ഒരു മര്യാദയോടും ഇല്ല. വല്യേട്ട മുൻകൈ എടുത്തത് കൊണ്ടാണ് എനിക്ക് ഈ ജീവിതം ലഭിച്ചത്. ആ കടപ്പാട് മറന്ന് ജീവിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. സാർ വളരെ ബിസി ആണല്ലോ, എനിക്ക് പോകാൻ സമയമായി. ഇപ്പൊ വരാം, വല്യേട്ടന് ഷൂ ഒന്ന് പോളിഷ് ചെയ്ത് കൊടുക്കട്ടെ.
സൗമ്യയും സാജന്റെ ബ്രദറും തമ്മിൽ സ്നേഹത്തിലാണെന്ന് നിങ്ങൾക്കൊന്ന് പറയാമായിരുന്നു. കല്യാണത്തിന് മുമ്പ് ലവ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ സർ? ഞാനും ഒത്തിരി പെമ്പിള്ളേരെ പ്രേമിച്ചിട്ടുണ്ട്. ഒന്നിനെയും കല്യാണം കഴിക്കാൻ വേണ്ടി അല്ല പ്രേമിച്ചത്, അതുപോലെ ഇതും വെറും ഒരു കോളേജ് ലവ് ആണെന്നാണ് ഞാൻ കരുതിയത്. നിങ്ങൾക്ക് അങ്ങനെയോ പറയാം, പക്ഷെ ആളുകളുടെ മുഖത്ത് ഞാൻ അങ്ങനെ നോക്കും? എസ് പിക്ക് എന്നെ കുറിച്ച് ഭാര്യ പ്രശ്നമായി കാണും. ഇതിനെല്ലാം കാരണക്കാരനായ എസ് ഐ ആണ്. അയാളെ നമുക്ക് ഒതുക്കണം. ഇനിയും ആലോചിക്കാതെ എടുത്തിയാടിയാൽ അപകടത്തിലാവും നിങ്ങളായിരിക്കും. പ്രത്യേകിച്ചും സാജൻ എന്ന എസ്പിയുടെ കൈമണിയാണെന്ന് ഓർമ്മ വേണം. അങ്ങനെ അങ്ങ് പേടിക്കാൻ പോയാൽ ജീവിക്കാൻ പറ്റുമോ സാർ? ചെല്ലപ്പനും പാപ്പനും സ്ഥലത്തില്ലാത്തതുകൊണ്ട് എന്റെ ബിസിനസ് ആകെ തകർന്നിരിക്കാൻ സാറിന് അറിയാമല്ലോ. ആ സാജൻ ഈ സ്റ്റേഷനിൽ ഉള്ളിടത്തോളം കാലം അവർക്ക് ഈ സ്ഥലത്ത് കാലുകുത്താൻ സാധിക്കുമോ സാർ? നമ്മുടെ സൗകര്യത്തിന് ഓടിച്ചെന്ന് സാധനെ സസ്പെൻഡ് ചെയ്യാനോ സ്ഥലം മാറ്റാനോ സാധിക്കുമോ? അതിനൊക്കെ ശക്തമായ കാരണങ്ങൾ വേണ്ടേ? സാറു എന്നെ ഉപേക്ഷിക്കണം. രഞ്ജിത്ത് പ്രയാസപ്പെടണ്ട. എന്നെ അവമാനിച്ചതിന് പകരം വീട്ടാതെ സാധനം ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. ഇന്നല്ലെങ്കിൽ നാളെ നിയമപരമായി ഞാൻ അയാളെ ആക്രമിക്കും. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. കരിനിലത്തിലെ തൊഴിലാളികൾ എന്തോ ബഹളം ഉണ്ടാക്കിയെന്ന് കേട്ടു. ജോലി സമയത്തെ ചൊല്ലിയുള്ള തർക്കമാണ് സാർ. അവരെ കയ്യോടെ കസ്റ്റഡിയിൽ എടുക്കണം. ഒരു കേസും ചാർജ് ചെയ്തേക്കൂ. സമാധാനപരമായാണ് അവർ സമരം ചെയ്യുന്നത്. അവർക്കെതിരെ നടപടികളൊന്നും എടുക്കേണ്ട കാര്യമില്ല സാർ. ആവശ്യമുണ്ടോ ഇല്ലയോ നിങ്ങൾ തീരുമാനിക്കണ്ട, പറഞ്ഞതുപോലെ ചെയ്താൽ മതി. സാറിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നെ പ്രതിയാക്കി സാറിനൊരു പെറ്റീഷൻ കിട്ടണം. അതിനെ തുടർന്ന് എനിക്കെതിരായി കുറ്റാരോപണം നടത്തണം. ഒരു സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതിന് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? ക്ഷമിക്കണം സാർ, വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാൻ ഔദ്യോഗിക പദവി ഒരു ആയുധമാക്കരുത്. സാജൻ, എന്നെ ഉപദേശിക്കാൻ നിങ്ങൾ എന്റെ മേലുദ്യോഗസ്ഥനല്ല. ആ പോസ്റ്റിലേക്ക് എന്നെ പ്രൊമോട്ട് ചെയ്താൽ കീഴുദ്യോഗസ്ഥന്മാരെ ദ്രോഹിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും കളമൊരുക്കില്ല. റെക്കോർഡ്സിൽ ഗുഡ് സർവീസ് എൻട്രി ഉണ്ടെന്ന് കരുതി കൂടുതൽ അഹങ്കരിക്കരുത്. എന്നെ ധിക്കരിച്ച് ജോലി ചെയ്യാനാണ് ഭാവമെങ്കിൽ അത് എവിടെ ചെന്നെത്തുമെന്ന് നിങ്ങൾക്ക് താമസിയാതെ മനസ്സിലാവും. ഹലോ, ഹലോ, മിസ്റ്റർ സോമൻ. വാട്ട്? ജീവിതകാലം മുഴുവൻ ഈ കസേരയിൽ ഇരിക്കാമെന്ന വ്യാമോഹത്തോടെ അല്ല ഞാൻ ഈ കാക്കിക്കുപ്പായം ധരിക്കാൻ വന്നത്. വേണ്ടി വന്നാൽ അഡ്വക്കേറ്റിന്റെ കോട്ടിടാനുള്ള സർട്ടിഫിക്കറ്റും എന്റെ കയ്യിലുണ്ടെന്ന് താൻ മനസ്സിലാക്കണം. ഹലോ, ഹലോ, എന്തായി സാർ? അയാളൊരു എൽ എൽ ബി കാരനല്ലേ, വേണ്ടതുപോലെ ചെയ്യാമെന്ന് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പോയിക്കോളൂ, ഞാൻ നോക്കിക്കോളാം. എന്നെ ശല്യപ്പെടുത്തരുതെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പകുതി ശമ്പളം കൊണ്ട് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല സാർ. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ സസ്പെൻഷനും മണ്ണാൻ കട്ടി. നീതിമാനായ എസ് ഐ അല്ലേ റിപ്പോർട്ട് ചെയ്തത്, അയാളെയും തലേക്കറ്റി കൊണ്ട് നടക്ക്. മേലിലും പറഞ്ഞോട്ട് വരരുത് സാർ. എസ് പി അദ്ദേഹത്തോട് പറഞ്ഞ എങ്ങനെങ്കിലും ഒന്ന് ഞങ്ങളോ പുറത്ത്. കിട്ടിയല്ലേ ചെല്ല്, ചെല്ല്, പലഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് എന്ന് പറയാത്ത താമസം, തൊപ്പിയെടുത്തിങ്ങ് തലയിലോട്ട് വെച്ചുതരും എന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? പട്ടിണി കിടന്ന് ചത്താലും ശരി, ഇയാൾക്കിട്ടൊരു പണി കൊടുത്തിട്ടുള്ളു. ബാക്കി കാര്യം കേട്ടല്ലോ. നിങ്ങൾ തമ്മിലുള്ള തർക്കം മൂത്ത് അവസാനം അടിപിടിയും അക്രമവും ഒന്നും ഉണ്ടാക്കരുത്. അങ്ങനെയൊന്നും സംഭവിക്കില്ല സാർ. പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്താ, പോരെ പോരെ. സിന്ധുവിന്റെ അമ്മയച്ഛനും മരിച്ചിട്ട് 10-16 വർഷമായി അല്ലേ വല്യമ്മേ? ആ 15 വർഷം കഴിഞ്ഞു. സിന്ധു മോക്കന്ന് 3 വയസ്സായിരുന്നു. ഇന്നും അത് ഓർക്കാൻ വയ്യ മോളെ. രണ്ടുപേരും കൂടെ കാറിൽ കൊല്ലത്തൊരു കല്യാണത്തിന് പോയതാ. ഒരു ലോറി വന്ന് ഒറ്റയിടി കഴിഞ്ഞു. പക്ഷെ വല്യമ്മ ഉള്ളത് കൊണ്ട് അമ്മയില്ലാത്ത ദുഃഖം അറിഞ്ഞിട്ടില്ലെന്ന് സിന്ധു എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ മുലയൂട്ടാൻ കഴിഞ്ഞില്ലെന്നേ ഉള്ളൂ. വല്യമ്മേ, വല്ലപ്പോഴും കുറച്ച് റെസ്റ്റ് ഒക്കെ വേണ്ട വല്യമ്മേ. അസുഖമൊന്നുമില്ലല്ലോ. കേട്ടോ സൗമ്യ, വല്യമ്മ പണ്ട് മുതൽക്കെ എങ്ങനെയാ? ഒരു 100 പ്രാവശ്യം നെറ്റി കൈവച്ചു നോക്കും. വല്യേട്ടന് ഊണ് കഴിച്ചോ? അതൊക്കെ കൃത്യസമയത്ത് തന്നെ നടന്നിരിക്കും. ആ ഈ
ഇനി വീട്ടുഭരണമല്ല ഞാൻ സൗമ്യയെ ഏൽപ്പിക്കാൻ പോവാ. എന്നാ മോളെ, എനിക്കിതൊന്നും പരിചയമില്ല വല്യമ്മേ. അതൊന്നും സാരമില്ലെന്നേ, ഒക്കെ വല്യമ്മ പറഞ്ഞുതരാ. വാങ്ങിക്ക്, വാങ്ങിച്ചോളൂ. സൂപ്പർവിഷൻ എല്ലാം വല്യമ്മ നടത്തിക്കോളും. ആ സതീശീയർക്കൻ ഒരു പാവമാ. ചേട്ടന്റെ വക്രബുദ്ധി ഒന്നും അപ്പ അയ്യൻ അറിഞ്ഞൂടാ. എന്നാലും പോലീസ് ഇൻസ്പെക്ടർ ആണെന്നും പറഞ്ഞായിരുന്നു സ്വന്തം അനിയനെ വഞ്ചിക്കുന്നത് കഷ്ടം തന്നെ. സ്വത്ത് പോകാതിരിക്കാൻ വേണ്ടി രണ്ടുപേരും കൂടി ചേർന്നോണ്ടുള്ള വേല ചേട്ടത്തി. ചേട്ടനും അനുജത്തിയും തമ്മിലുള്ള ചിരിയും കളിയും സൊള്ളലും ഒക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാ. ചേട്ടൻ സ്റ്റേഷനിലേക്ക് പോകാറില്ല അല്ലേ? ഓ, രാവിലെ ആളെ ബോധിപ്പിക്കാൻ പോകും. ഉച്ചക്കൊരു വരവുണ്ട്. രാത്രിക്ക് അനിയൻ, പകല് ചേട്ടൻ. ഓ, ഭയങ്കരി തന്നെ. നമ്മൾ എന്തിനാ പാർവതി അതും ഇതും പറഞ്ഞ് പരദൂഷണാക്കുന്നത്? അച്ഛന്റെ ആദ്യത്തെ ഭാര്യയിലെ മോന രഞ്ജിത്തേട്ടൻ. ഓ, അങ്ങനെയാണ്. പക്ഷെ ആ വ്യത്യാസം എനിക്കൊരിക്കലും ഏട്ടനോട് തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞ ഏട്ടന്മാരുടെ സ്നേഹത്തെക്കുറിച്ച് സിന്ധു പറയുന്നത് കേട്ട് പലപ്പോഴും എന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഇവിടെ പങ്കുവെച്ചു കൊടുക്കാൻ പണവും സ്വത്തും ഒന്നും ഇല്ല സൗമ്യ, സ്നേഹം മാത്രമേ ഉള്ളൂ. നിന്റെ മോഹം. ഞാൻ തുണി വാഷിയായിരുന്നു. കഴിയാ തുണിയിലെ അഴുകെ പോവും, മനസ്സിലെ അഴുകെ പോവില്ല. എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അത് കുറച്ച് ഫിലോസഫി പഠിക്കാന്ന് വിചാരിച്ചു. അത് ശരി, എന്നാ ഉത്തരം ഞാൻ പറയാം. മനസ്സ് പരിശുദ്ധമാണെങ്കിൽ ഒരിക്കലും അഴുക്ക് പിടിക്കില്ല. ആരുടെ പണം? വല്യേട്ടൻ തന്നതാ. വല്യേട്ടൻ എന്തിനാ നിനക്ക് പണം തന്നത്? അതോ, ഇന്നു മുതൽ വീട്ടുകാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ എന്നെ ഏർപ്പെടുത്തിയിരിക്കുക. ഓഹോ, അപ്പൊ ഇനി അങ്ങോട്ട് പ്രൊമോഷന്റെ ബഹളമായിരിക്കുമല്ലോ. യെസ്, അതുകൊണ്ട് ഇന്നു മുതൽ ചേട്ടനെ പോലെ അനുജനും ശമ്പളം കിട്ടിയാൽ ഉടനെ എന്നെ ഏൽപ്പിച്ചേക്കണം. രണ്ടുപേരുടെയും ശമ്പളം ഒരാൾ വാങ്ങിക്കാൻ ശ്രമിച്ചാലേ ചിലപ്പോ കണക്ക് തെറ്റിപ്പോ. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, സഹായിക്കാൻ വല്യമ്മയുണ്ട്. വല്ലാതെ ക്ഷീണം. എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? പറയാം. നമസ്കാരം സർ. വരൂ. വീട്ടിലുള്ളവർ അറിയണ്ടെന്ന് കരുതിയാണ് ഫോണിലൂടെ പറയാതിരുന്നത്. എന്താ വീണ്ടും കുഴപ്പം വല്ലതും ഉണ്ടാക്കിയോ? കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് ഞാനല്ല, ആ എസ് ഐ സാജനാണ്. എന്റെ പെങ്ങളെന്ന് സാജന്റെ വെപ്പട്ടയാണ് സർ. ചേച്ചേ, സാധന അത്ര ഹിജീപ്പായി പെരുമാറുന്ന എനിക്ക് തോന്നുന്നില്ല. എന്നോടുള്ള പ്രതികാരം വീട്ടാൻ വേണ്ടിയാണ് അയാൾ അനുജനെ കൊണ്ട് താലി കെട്ടിച്ചു. ഈ സംഭവം ആരാ നിങ്ങളോട് പറഞ്ഞത്? സാജന്റെ വീട്ടിനടുത്തുള്ള ചായക്കടക്കാരനാണ് നയം. അയാൾക്ക് മാത്രമല്ല, ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അവിഹിതമായ ബന്ധങ്ങൾ അപകടത്തിലേ അവസാനിക്കും. നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ ഒരു ദിവസം സാജന നമ്മുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരും. ഫസ്റ്റ് ക്ലാസ്സിൽ കൂടുതൽ മാർക്ക് വാങ്ങിയാൽ എനിക്കൊരു രാമായണം കുത്തി വള വാങ്ങിച്ചു തരുമോ? രാമായണം കുത്തി വളയോ? വല്യേട്ടൻ കണ്ടിട്ടില്ലേ, അത് കൊച്ചെടുത്തിന്റെ കൈ കിടക്കുന്നു. എവിടെ? ഒന്ന് കാണട്ടെ. ഇത് എവിടുന്നാ വാങ്ങിച്ചത്? അമ്മ പണിയിപ്പിച്ചു തന്നതാ. ഇത് ഞാൻ കയ്യിലിട്ട ദിവസം മുതൽ സിന്ധു ആഗ്രഹിച്ചു തുടങ്ങിയതാ. കഴിച്ചു കഴിയട്ടെ, ഞാൻ ഊരി തന്നേക്കാം. വേണ്ട വേണ്ട, അത് കൊച്ചെടുത്തിന്റെ കൈ കിടന്നാ മതി, എനിക്ക് പുതിയത് വേണം. ഏതായാലും എക്സാമിനേഷൻ അടുത്ത് വരികയല്ലേ, തൽക്കാലം പഠിത്തം നടക്കട്ടെ. പണ്ടേ ഇങ്ങനെയാ, ഞാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ ഉടനെ കൊച്ചേന്റെ മുഖം വീർക്കും. അവനും ഒരു വളയങ്ങ് വാങ്ങിച്ചു കൊടുത്തേക്ക്, അപ്പൊ പിണക്കം തരുമല്ലോ. ഹലോ, സി ഐ സാവിത്രി സ്പീക്കിംഗ്.
ഞാനാണമ്മേ സൗമ്യ മോളാണോ മോളെ ഇത് അമ്മയാണ് വിശേഷം ഒന്നുമില്ല നീ പോയതിനുള്ള സങ്കടമേ ഉള്ളൂ എന്നാലും എന്റെ മരുമകൻ കാണാൻ മിടുക്കനാണ് കേട്ടാ മോളാണോ ഇങ്ങോട്ട് തന്നെ ഞാൻ സംസാരിക്കട്ടെ തരേ ഞാനൊന്ന് വർത്താനം പറയട്ടെ മകളെ സൗമ്യേ സുഖാനാടി ഒരു കുഴപ്പമില്ല അതെ ആ സത്യം ഏയ് അങ്ങനെയൊന്നുമില്ല പുള്ളിക്കാരൻ കോളേജിൽ നിന്ന് വരുമ്പോ സന്ധ്യയാവും ഇൻസൈറ്റർ ഒക്കെ തന്നെ ഇഷ്ടമാണാടി മോളെ ഞാനെന്ന് പറഞ്ഞ വല്യേട്ടന് ജീവനാണ് എനിക്കും അതുപോലെ തന്നെയാ എന്താ മോളെ ഒരൊച്ച കേട്ടത് ഒന്നുമില്ല മോളെ അവൻ തല്ലിയോ എന്താ ഉണ്ടായെന്ന് പറ മോളെ അമ്മയെ കുറിച്ച് ഓർത്തപ്പോ സങ്കടം തോന്നി ഞാനൊന്ന് ഫോൺ ചെയ്തു ആ ദേഷ്യത്തിനെ തല്ലിയത് സാരമില്ല അവനോട് ചോദിക്കാതെ ഫോൺ ചെയ്തതിന്റെ ദേഷ്യത്തിന് മോള് കരയാ എന്നെ തല്ലിയെന്ന് വല്യേട്ടനോടും സിന്ധുവിനോടും പറയരുത് കുഞ്ഞിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഉപദേശിക്കാ എവിടെങ്കിലും പോയി ഒരു വീട് വാടകയ്ക്കെടുത്ത് ഭാര്യയും കൂട്ടി പോയി താമസിക്കൂ അങ്ങനെ ഒരു ഭീരുവിനെ പോലെ ഒളിച്ചോടി പോവാൻ ഞാൻ തയ്യാറല്ലേ എന്നാ വേണ്ട ചേട്ടനോട് മാറി താമസിക്കാൻ പറ എങ്ങോട്ടെങ്കിലും സ്ഥലം മാറിപ്പോയാൽ മതിയല്ലോ ചേട്ടനെ മാത്രമായിട്ട് ഞാൻ പറഞ്ഞു വിടൂല അയ്യോ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഉടനെ ചെന്ന് എന്തെങ്കിലും അഭിവേഗം കാണിക്കരുത് തൽക്കാലം അവരെ സംശയമില്ലെന്ന രീതിയിൽ വേണം പെരുമാറാൻ അതൊക്കെ വേണ്ടതുപോലെ വേണ്ട സമയത്ത് ഞാൻ പറഞ്ഞുതരാം വന്നാട്ടെ എസ് ഐക്ക് ഒരു പാര വെച്ചിട്ട് ബാക്കി കാര്യം ഈ വേഷമൊക്കെ കൊടുത്ത് ആ നല്ല ചെക്കനെ വെറുതെ ചീത്തയാക്കരുത് എടി ഉത്സവം നന്നാകണമെന്ന് ആനക്ക് വല്ല ആഗ്രഹവും ഉണ്ടോ ഇങ്ങനെ പച്ചക്ക് എന്നാലോചിച്ച് ഒന്നും ശരിയാവില്ല ഇവനെ കുടിച്ചാട്ടെ എന്താ ഇത് അയ്യോ മദ്യം കുടിച്ചാ ബോധം കൂടുമെന്ന് ആരാ പറഞ്ഞത് ഇതൊന്നും കുടിക്കാതെ തന്നെ തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള വിവരം എനിക്കുണ്ട് കോളേജിലുള്ള പലരും വിചാരിച്ചിട്ടും വീഴാത്തവളാണ് സൗമ്യ അവളെ സംശയിക്കുന്ന മനുഷ്യത്വമാണോ പക്ഷേ ഏട്ടനും അവളും തമ്മിലുള്ള പെരുമാറ്റം കണ്ടാൽ ആർക്കായാലും സംശയം തോന്നും ഏതായാലും സത്യം അറിയുന്നവരെ അവളോട് സന്തോഷമായിട്ട് തന്നെ പെരുമാറാം കാണാഞ്ഞിട്ട് വന്നതാണ് സോറി സൗമ്യ തെറ്റെന്റെ ഭാഗത്ത അനുവാദം ചോദിക്കാതെയാണ് ഞാൻ ഫോൺ ചെയ്തത് അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ ചെയ്തു തരാം ഓട്ടെ ഓട്ട് മോളെ എന്റെ പൊന്ന് സൈനബ നീ ഇങ്ങനെ അനങ്ങാതിരുന്ന വീട് പട്ടിണിയായി പോ എനിക്ക് കിട്ടുന്നത് മുഴുവൻ നിന്റെ കാര്യത്തിനല്ലേ ഉള്ളൂ അതുകൊണ്ട് എന്റെ കൽബല്ലേ നീ ഒന്നും മനസ്സ് വെച്ചാ എനിക്ക് ഇത്തിരി ആശ്വാസമാവും ഇനി മത്തായിൽ എടുക്ക പോണ്ട കാദറിന്റെ അടുത്ത് പോവാം വാടി വാ ഇങ്ങോട്ടാ പോയ സാറേ തന്റെ ഇവള് തന്റെ വീട്ടിൽ ഒന്ന് ഇറങ്ങാൻ തുടങ്ങിട്ട് വർഷം ഒന്ന് കഴിഞ്ഞ എന്റെ വീട്ടില് ഷഷ്ടി പൂർത്തി കഴിഞ്ഞ മുട്ടനെ കൊണ്ട് താൻ കാശ് പിടുങ്ങാരിക്ക കൊണ്ടുപോയി ഇറക്കാൻ കൊടുക്കടോ കർത്താവിനാണോ സത്യം ഇതുവരെ ഈ ആടിനെയും കൊണ്ട് എന്റെ വീട്ടിൽ ആരും വന്നിട്ടില്ല തൂപ്പുകാരൻ വന്നില്ലേ ഒരു കോപ്പനും വന്നിട്ടില്ല വെറുതെ അല്ല ഇതിന് ചെന പിടിക്കാത്ത എന്താ പോയ സാറേ ആടിന്റെ പ്രസവമൊക്കെ കഴിഞ്ഞോ പ്രസവിച്ചു ആടല്ല തൂപ്പുകാരന്റെ ഭാര്യ സാറിന്റെ വീട്ടുമണിക്ക് തൂപ്പുകാരനെ പറഞ്ഞ് വിട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഒരു വർഷമായിട്ട് എന്റെ ആടിനെ കൊണ്ടു നടന്ന് ഒട്ടും കടലിൽ നിന്ന ഹംക്കെ നിന്നെ ഞാൻ ഇന്ന് മയ്യത്താക്കും ഇങ്ങോട്ട് അടക്കാടാ നീ രണ്ടുപേരും കൂടെ രാവിലെ എങ്ങോട്ടാ ക്ഷേത്ര ദർശനം സതീശൻ വരുന്നില്ലേ കൊച്ചേട്ടൻ വെളുപ്പിനെ പോയി സൺഡേ ആയിട്ട് ഒന്ന് ക്ലാസ് ഉണ്ടോ എക്സാമിനേഷൻ അടുത്തതുകൊണ്ട് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ക്ഷേത്രം വരെ ഒരു ലിഫ്റ്റ് തരാമോ വല്യേട്ടാ നോ സർക്കാർ വാഹനം വീട്ടുകാര്യത്തിന് ഉപയോഗിക്കാനുള്ളതല്ല ഇന്ന് ചോദിച്ചിരിക്കട്ടെ മേലാൽ ആവർത്തിക്കരുത് ഓക്കേ എഗ്രീഡ്
പോയി കേറിക്കോ. സൗമ്യയുടെ അച്ഛനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത വിവരം അറിഞ്ഞു? ഇല്ല, എപ്പോഴാ അഡ്മിറ്റ് ചെയ്തത്? ഇന്നലെ രാത്രിയിൽ. ഹാർട്ട് അറ്റാക്ക് ആണ്, അല്പം സീരിയസ് ആണെന്നാ കേട്ടത്. ഏത് ആശുപത്രിയിൽ? പി എം ഹോസ്പിറ്റലിൽ. ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്, വിരോധമില്ലെങ്കിൽ കൂടെ വരാം. വേണ്ട, ഞാൻ പോയി കണ്ടോളാം. ഓക്കെ. വെറും നുണയാണെന്ന് എനിക്ക് തോന്നുന്നത്. കൊച്ചടത്തിയെ തട്ടിക്കൊണ്ടുപോയുള്ള സൂത്രം. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചാലോ? ഓ യെസ്, ഞാൻ റെഡി. നടരാജൻ എന്നാൾ ഏത് മുറിയിലാ കിടക്കുന്നത്? സിസ്റ്റർ, ആ ഹാർട്ട് പേഷ്യന്റ് അല്ലേ? ആ, പത്താം നമ്പർ മുറിയിൽ. താങ്ക്സ്. അമ്മേ, മോളെ, ഫോൺ ചെയ്തപ്പോ ആരോ നിന്നെ തല്ലിയെന്നും പറഞ്ഞു തുടങ്ങിയ വേദന. അത് തല്ലിയതല്ല, ഫോൺ താഴെ വീണ ശബ്ദം അച്ഛൻ കേട്ടത്. ഇതാച്ച എന്റെ നാത്തൂർ ചിന്തു. മോടെ കാര്യം അവളെ എപ്പോഴും പറയാറുണ്ട്. അവിടെ ഇരിക്കും. ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് വരുമ്പോ സോമസാറിനെ കണ്ടു, അങ്ങനെയാ വിവരം അറിഞ്ഞത്. മോള് വന്നത് ഏതായാലും നന്നായി, ഇനി അച്ഛന്റെ അസുഖം എല്ലാം മാറും. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇന്ന് തന്നെ തിരിച്ചു പോണോന്നുണ്ടോ? അയ്യോ, ഇപ്പൊ തന്നെ വളരെ ലേറ്റായി. ഞങ്ങൾ ആരോടും പറയാതെയാണ് ഇങ്ങോട്ട് പോകുന്നത്. ഓഹോ, എന്നാ വേഗം ചെല്ല് മോളെ. അച്ഛന് സുഖമില്ലെന്നറിയുമ്പം ചിലപ്പോ നിന്റെ ഭർത്താവും കൂടെ വന്നെന്നിരിക്കും. കാണാൻ ഞങ്ങൾക്ക് വളരെ മോഹമുണ്ടെന്ന് പറയണേ. രണ്ടുപേരെയും കൂടി ഇങ്ങോട്ട് പറഞ്ഞു വിടുന്ന കാര്യം ഞാൻ ഏറ്റു. ഞാൻ പറഞ്ഞപ്പോ വിശ്വാസമായില്ലല്ലേ? സോറി. ചോദിക്കാതെ പോകുന്നതിന് തീർച്ചയായും തല്ലു കിട്ടും. അതോർത്ത് കൊച്ചടത്തി വിഷമിക്കണ്ട, ഞാൻ പറഞ്ഞ് ശരിപ്പെടുത്തിക്കൊള്ളാം. ശരീരം നൊന്ത സാരമില്ല, പക്ഷേ മനസ്സിനെ നോക്കിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. ആശുപത്രിയിൽ പോയെന്ന് ആരോടും പറയരുത്. പക്ഷെ സത്യം എന്തായാലും പുറത്തു വരും.
സി എ സോമൻ നമ്മളെ കണ്ടതാണ്. അയാളെ ദൈവമേ, നേരെ ഒരുപാടായല്ലോ. ചേട്ടനോട് ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കുമോനെ? സാധ്യമല്ലെന്ന് പല പ്രാവശ്യം പറഞ്ഞില്ലേ? നാണോ മാനമില്ലാത്ത മനുഷ്യൻ. സർക്കിട്ട് കഴിഞ്ഞ് വരുന്നുണ്ട്. ഇന്നത്തോണ്ട് ഞാൻ അവളെ അഴിഞ്ഞാടം നിർത്തും. എന്റെ പൊന്നു മക്കളെ, ആ പാവത്തിന് ഒന്നും ചെയ്യരുതേ. വേറെ ആരുടെയും കൂടെ അല്ലല്ലോ പോയത്, ചേട്ടന്റെ കൂടെ അല്ലേ? ചേട്ടൻ വെറുതെ എന്നെ കൊണ്ടൊന്നും പറയരുത് കേട്ടോ. പിള്ളേരെന്തേ മോനെ? അവര് വന്നില്ലേ? നീ എന്തോ നടായി പറയുന്നത്? ക്ഷേത്രത്തിലേക്ക് പോയ പിന്നെ അവരിങ്ങ് വന്നില്ലേ? നിന്റെ കൂടെ ഉണ്ടെന്നും പറഞ്ഞാണേ ഞാൻ ഇരുന്നത്. എന്റെ പൊന്നു ദൈവമേ, എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞുകൂടല്ലോ. എന്റെ ഈശ്വര, ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കാൻ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞത്. ഓ പിന്നെ, പട്ടാ പകൽ ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ പുറത്തു പോയ പെൺകുട്ടികളെ കൊള്ളക്കാരെ പിടിച്ചോണ്ട് പോവും. ഇതൊക്കെ എന്നെ വിഡ്ഢിയാക്കാനുള്ള ഒരു വിലകളല്ലേ? എനിക്കൊന്നും അറിഞ്ഞുകൂടെ എന്റെ ദൈവമേ. ഞാൻ സൗമ്യ ഒന്ന് കാണാൻ വന്നതാണ്. സൗമ്യ കുഞ്ഞ് എവിടെയുണ്ട് സാർ? എന്റെ സഹോദരിയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോകുന്നെന്ന് അറിഞ്ഞു. ഇവിടെ വന്നില്ല, ഞാൻ രാവിലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു സാർ. രഞ്ജിത്ത് ഇന്ന് പുറത്തു പോയിട്ട് എപ്പോഴാ തിരിച്ചു വന്നത്? ഇന്ന് പുറത്തേക്ക് എങ്ങും പോയില്ല സാർ, പനി കാരണം ഇന്നലെ രാത്രി മുതൽ ഒരേ കിടപ്പാണ്. എനിക്കൊന്ന് കാണണമല്ലോ. അകത്തേക്ക് വരൂ സാർ. എന്താ കാര്യം? ആറ്റിനക്കര ഇരുന്ന് പോവാനാ. Thank you.
ഇത് എന്റെ സഹോദരി സൗമ്യയാണ് സന്ദേശ. അവളെ എന്റെ അമ്മ പണിയിച്ചു കൊടുത്തതാണ്. ഇന്നലെ രാവിലെയും കൂടി എസ് ഐ അദ്ദേഹം ഈ കുഞ്ഞിനെയും കൂട്ടി ബോട്ടിൽ പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇപ്പോഴിതാ ഗുരുവായൂരപ്പ അയാളാണ് എന്റെ സഹോദരിയെ കൊന്നത്. എന്റെ കൂടെ ബോട്ടിൽ പോകുന്നത് സത്യമാണ്. പക്ഷേ ഞാൻ അവരെ അമ്പലക്കടവിൽ ഇറക്കിയിട്ടാണ് സ്റ്റേഷനിലേക്ക് പോയത്. അമ്പലത്തിൽ നിന്ന് വീണ്ടും നിങ്ങളുടെ കൂടെ പോകുന്നില്ലെന്ന് തെളിയിക്കാൻ സാക്ഷികളുണ്ടോ? ഡ്രൈവറുണ്ട്. ബോട്ടിന്റെ മുന്നിൽ ഇരിക്കുന്ന ഡ്രൈവർ പിന്നിൽ നടക്കുന്ന സംഭവങ്ങൾ എങ്ങനെ കാണും മിസ്റ്റർ? ബലാത്സംഗം ചെയ്ത് കൊന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇതാ നോക്കൂ. ഇനിയെങ്കിലും സത്യം പറഞ്ഞൂടെ? സൗമ്യയെ കൊന്നത് നിങ്ങളാണ് മിസ്റ്റർ സോമൻ. ഷൗട്ട് ചെയ്തിട്ട് പ്രയോജനമില്ല. ഇതാ നിങ്ങൾക്കെതിരെ മുടിയല്ലിരിക്കുന്ന ആരൊക്കെയാണെന്ന് നോക്കണം. സതീഷ്. യെസ്, യുവർ ഓൺ ബ്രദർ. ഇല്ല, എനിക്കെതിരെ ഒപ്പുവെക്കാൻ അവന്റെ കൈകൾ ഒരിക്കലും ചലിക്കില്ല. പക്ഷേ നിങ്ങളെ കയ്യാവും വെച്ച് കാണാൻ അവൻ കാത്തിരിക്കുകയാണ്. അത് നിങ്ങളുടെ ആഗ്രഹമാണ്. എന്റെ അനിയൻ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചാൽ കയ്യാവുമല്ല, ആ നിമിഷം കൊലക്കേറി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാവും. സൗമ്യയെ മർഡർ ചെയ്തത് സാജനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആരും വിശ്വസിക്കില്ല സർ. സാഹചര്യങ്ങൾ പ്രതികൂലമായപ്പോൾ ചെയ്യേണ്ടി വന്നു എന്നതാണ് സത്യം. സൗമ്യയും സാജനും തമ്മിലുള്ള രഹസ്യബന്ധം തുടക്കം മുതലേ വീട്ടുകാർക്കും നാട്ടുകാർക്കും അറിയാം. അതേ ചൊല്ലിയുള്ള വീട്ടുകലഹമാണ് ഈ ക്രൂരകൃത്യത്തിന് സാജനെ പ്രേരിപ്പിച്ചത് എന്നാണ് എന്റെ വിശ്വാസം. എന്താടോ എന്നെ അറസ്റ്റ് ചെയ്യണം സാർ? ഞാൻ ഡിപ്പാർട്ട്മെന്റിന് ദ്രോഹം ചെയ്തവനാണ് സാർ. കാര്യം എന്താണെന്ന് പറയടോ. ഞങ്ങളെപ്പോലുള്ളവർ മേലുദ്യോഗസ്ഥന്മാരുടെ കളിപ്പാവുകളാണ് സാർ. മുകളിൽ നിന്ന് പറയുന്ന പോലെ പ്രവർത്തിച്ചില്ലെങ്കിൽ സാർ ഉൾപ്പെടെയുള്ള മേലധികാരികൾ വായി മൂക്കുടച്ച് ഞങ്ങളെ തെറി പറയും. ഇല്ലെങ്കിൽ വെള്ളം കിട്ടാത്ത സ്ഥലത്തേക്ക് സ്ഥലം മാറ്റും. ഇങ്ങനെ വേലി തന്നെ വിളതു തിന്നാൻ പോയാൽ ഞങ്ങൾക്ക് ഇങ്ങനെ നീതി ലഭിക്കും സാർ. മദ്യം എനിക്ക് ഹറാമാണ്. ഞാൻ സുബോധത്തോടെയാണ് സംസാരിക്കുന്നത്. സാറിന് കേൾക്കണോ? ലോക്കപ്പിൽ നിന്ന് ചെല്ലപ്പനെയും പാപ്പനെയും തുറന്നുവിട്ടത് ഞാനാണ്. അവരെ തുറന്നുവിടാൻ എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞത് സർക്കിൾ അദ്ദേഹമാണ്. സോമനോ? അതെ സാർ. അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാ പോലീസുകാർക്കും ആ വിവരം അറിയാം. സാർ നേരിട്ട് അന്വേഷിച്ചാൽ തീർച്ചയായും അവർ സത്യം പറയും. ശരിയാണ് സാർ. എന്തുകൊണ്ട് ഇവരെ നേരത്തെ എന്നോട് പറഞ്ഞില്ല? ഇപ്പോഴും ഞാൻ പറയില്ലായിരുന്നു സാർ. ഞങ്ങളെ സസ്പെൻഡ് ചെയ്തിട്ടും സർക്കിൾ അദ്ദേഹം ഇതുവരെ ഞങ്ങൾക്കൊരു സഹായവും ചെയ്തിട്ടില്ല സാർ. അതുകൊണ്ടാണ് രണ്ടും കളിപ്പിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ലോക്കപ്പിൽ കിടന്നവരെ പുറത്തിറക്കിയിട്ട് സി ഐക്ക് എന്താണോ ആവശ്യം? അവർ രഞ്ജിത്തിന്റെ ഗുണ്ടകളാണ് സാർ. അവരെ ക്വസ്റ്റ്യൻ ചെയ്താൽ പല കേസുകളും തെളിയും. രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അതോടെ സി ഐയുടെ വിവാഹവും മുടങ്ങും. അതുകൊണ്ടാണ് സാർ അളിയന് വേണ്ടി സർക്കിൾ അദ്ദേഹം നിയമം വളച്ചൊടിച്ചത്. അവൾ മറ്റൊരുത്തന്റെ കൂടെ ജീവിക്കാൻ പോയതിന് ശേഷവും സി ഐയും രഞ്ജിത്തും തമ്മിൽ ലോഹ്യത്തിലാണ്. ആ ലോഹ്യത്തിന്റെ പിന്നിലും ദുരുദ്ദേശമായിരുന്നു സാർ. കാരണം അവരുപേക്ഷിച്ചോടിപ്പോയ പെൺകുട്ടി ഇന്ന് ജീവിച്ചിരിപ്പില്ല. അതിന് ഉത്തരവാദി ആരാണെന്ന് അതാ പറയുന്നത്. കുറ്റം ചെയ്തത് ആരായാലും നമുക്കെന്താ സാർ? നമുക്കാവശ്യം തെളിവുകളും സാക്ഷികളും അല്ലേ? പണം കൊടുത്താൽ എത്ര കള്ളസാക്ഷികൾ വേണമെങ്കിലും കിട്ടും സാർ. പിന്നെ നിരപരാധിയെ ശിക്ഷിക്കാനും കുറ്റവാളിയെ രക്ഷിക്കാനും നമ്മുടെ സി ഐക്ക് നല്ല പരിചയമുണ്ട് സാർ. മതി, താൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേപടി എഴുതി ഒരു സ്റ്റേറ്റ്മെന്റാക്കി പി ഐയുടെ കയ്യിൽ കൊടുത്തേക്കൂ. കൊടുക്കാം സാർ. ഞങ്ങളുടെ സസ്പെൻഷൻ ആദ്യം സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുക്കണം. ശരി സാർ. ആ വരുന്ന ഹെഡ് കോൺസ്റ്റബിളിനോട് ഒരു സ്റ്റേറ്റ്മെന്റ് വിശദമായിട്ട് എഴുതി വാങ്ങണം. അതുപ്രകാരം സി ഐ സോമനെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു മെമ്മോയും തയ്യാറാക്കണം. ഓക്കെ. Thank you.
ഞാൻ ഇത്ര ഭംഗിയായിട്ട് പോളിഷ് ചെയ്താ നോക്കിക്കേ ചെളി ചുമക്കാൻ പോയതുപോലുണ്ട് എന്റെ ഭാര്യയും പെങ്ങളെയും കൊന്ന മാന്യനല്ലേ കൊല്ലേ എന്നെ കൂടെ കൊന്നേക്ക് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു സതീഷ് ഓ എന്തൊരു സ്നേഹം അപ്പുറത്തെ പുരയിടത്തിലേക്ക് നോക്കിയേട്ടാ അനിയനോടുള്ള ആത്മാർത്ഥത അവിടെ കത്തി ചാമ്പലാവുന്ന കാണാം അത്രയ്ക്ക് ദുഷ്ടനായിട്ടാണ് നീ എന്നെ കാണുന്നതെങ്കിൽ ഈ കത്തിയിലൂടെ ഒഴുകേണ്ടത് എന്റെ ചോരയാണടാ കൊള്ളാം അഭിനയം നന്നായിരിക്കും ലോക്കപ്പിലിട്ട് തല്ലിക്കൊല്ലും എന്നിട്ട് ഹാർട്ട് അറ്റാക്ക് ആണെന്നോ പേയിളകിയാണെന്നോ എഴുതി വെക്കും അതേ നാടകം തന്നെയല്ലേ ചേട്ടാ എന്റെ മുമ്പിൽ അഭിനയിച്ച് കാണിക്കുന്നത് നീ എന്നെ തെറ്റിദ്ധരിക്കുന്ന ആരുടെയോ പ്രേരണ ഉണ്ടാണെന്ന് എനിക്കറിയാം പക്ഷേ സത്യം എന്താണെന്ന് എനിക്കറിയാമോ നല്ലപോലെ അറിയാം രാവും പകലും ചേട്ടന്റെ കിടപ്പറ പങ്കിടാൻ എന്റെ ഭാര്യ തയ്യാറായില്ല സതീഷ് ആ ദേഷ്യം കൊണ്ടല്ലേ നിങ്ങൾ അവളെ ചുട്ടുകരിച്ചത് എന്നെ കുറിച്ച് എന്ത് അസഭ്യം വേണമെങ്കിലും പറഞ്ഞോളൂ മരിച്ചു പോയെങ്കിലും ആ പാവം പെൺകുട്ടിയെ കുറിച്ച് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ നിന്റെ നാക്ക് ഞാൻ അറുത്തെടുക്കും എന്റെ ആയുസിന്റെ പകുതിയും നശിപ്പിച്ചത് നിന്നെയൊക്കെ വളർത്തി വലുതാക്കാനാണ് അതിന് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന പ്രതിഫലം വെറും സ്നേഹം മാത്രമായിരുന്നു അതെന്റെ അനിയൻ വേണ്ടുവോളം തന്നു സ്റ്റേഷനിൽ വന്നൊരു കാര്യം റിപ്പോർട്ട് ചെയ്തു അള്ളാണ് സത്യം ഞാൻ കണ്ടതാ വരൂ സതീഷ് മൈ ഹാർട്ട് ഫെൽറ്റ് കണ്ടോളൻസസ് സാജൻ എവിടെ പുറത്തേക്ക് പോയി രഞ്ജിത്തിന്റെ വീട്ടിലേക്കുള്ള വഴി നിങ്ങൾക്കറിയാം അറിയാം എന്റെ കൂടെ അവിടെ മരുന്ന് വരണം ഇന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നതിൽ ദുഃഖമുണ്ട് പക്ഷേ വരാം സാർ നിങ്ങളുടെ സാന്നിധ്യത്തിൽ രഞ്ജിത്തിനെ ക്വസ്റ്റ്യൻ ചെയ്താൽ സൗമ്യയുടെ കേസിൽ യഥാർത്ഥ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം നമ്മുടെ കള്ളം നമ്മളെ വ്യത്യാസം കണ്ടോടാ ഇത് തനി സ്വയംബ് സ്വയംബ് എന്ന് പറഞ്ഞാൽ നല്ല ഒറിജിനൽ സ്വയംബ്
തനി സ്വയംബ ഞാൻ തരാമടാ സത്യം പറയടാ കോമളത്തെ കൊന്ന ആരാ പറയാൻ ഞങ്ങൾ ബോട്ട് ഓടിക്കുകയായിരുന്നു കൊന്നത് രഞ്ജിത് മുതലാളിയാണ് സൗമ്യയെ കൊന്നത് രഞ്ജിത്താണോ ഞങ്ങൾക്കറിയില്ല മോനെ ഞങ്ങൾ വയനാട്ടിലായിരുന്നുകൊണ്ട് അതേപ്പറ്റിയൊക്കെ കുഞ്ഞിരാമനെ അറിയാവും കുഞ്ഞിരാമൻ അതേ മോനെ അയാളെ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയിരിക്കാൻ നാളെ രാവിലെ രഞ്ജിത് മുതലാളിയായിട്ട് പോവും നാളെ രാവിലെ രണ്ടുപേരും കൂടെ വയനാട്ടിലേക്ക് പോവാണ് പാസനും ചെല്ലപ്പനും എന്റെ കസ്റ്റഡിയിലാണ് സത്യം പറ സൗമ്യക്കൊന്ന് ആരാണ് ഞാനെല്ലാം പറയാം സാർ ഞാനെല്ലാം പറയാം പറയാം സാർ എന്റെ സമയം ഇപ്പഴല്ലേ വന്നത് ഞാൻ പറയുന്നത് വിശ്വസിക്കാം മാനെ ഇതാണ് സത്യം അല്ലാതെ ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ലേ മാനെ കൊന്നതും പെട്രോൾ ഒഴിച്ചതും കത്തിച്ചതും എല്ലാം രഞ്ജിത്ത് മുതലാളിയാണ് മാനെ രഞ്ജിത്ത് യൂ സ്കൗണ്ടർ ആശുപത്രി വെച്ച് സി എ സോമൻ നമ്മളെ കണ്ടതാണ് അയാളെങ്ങാനും നിനക്കെന്നോട് പിണക്കമാണെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് യാതൊരു വിരോധമില്ല സൗമ്യ സത്യം പറഞ്ഞാൽ നീ പോയതിൽ പിന്നെ വീടാകെ ഉറങ്ങിക്കിടക്കുകയാണ് അച്ഛനാണെങ്കിൽ ആശുപത്രിയിൽ നിനക്ക് സമ്മതമാണെങ്കിൽ അച്ഛനും അമ്മയും വരുന്നത് വരെ കുറച്ചു ദിവസം വീട്ടിൽ വന്ന് നിൽക്കണം ഒറ്റയ്ക്ക് വേണ്ട ഹസ്ബൻഡിനെ കൂടെ വിളിച്ചോളൂ അല്ലെങ്കിൽ വേണ്ട അളിയനെ ഞാൻ നേരിട്ട് ക്ഷണിച്ചോളാം വരൂ ചേട്ടത്തി നമുക്ക് പോവാം വരൂ
അങ്ങനെ നുണ പറഞ്ഞ് ആ പാവം പെൺകുട്ടികളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോന്നു. എന്നിട്ട് എസ് എ അദ്ദേഹത്തിനോട് പ്രതികാരം വീട്ടാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സഹോദരിയെ മരിച്ചത് എന്റെ പെങ്ങൾ സൗമ്യയാണെന്ന് ഞാൻ വരുത്തി തീർക്കും. കൊന്നത് എസ് ഐ സാജനും. കുഞ്ഞിരാമ, ഇത് സൗമ്യയുടെ ആഭരണങ്ങളാണ്. അതെല്ലാം വലിച്ചു പറിച്ചു കളഞ്ഞിട്ട് ഇതെല്ലാം അങ്ങോട്ടിട്ടെ. ഇവിടെ പണിയുണ്ട്. ദ്രോഹി, അവനെ ഞാൻ എവിടെയാ റാസ്കൽ? ഇതിലും വലിയൊരു ശിക്ഷ കൊടുക്കാൻ എനിക്കറിയില്ല. അല്പം കൂടി ക്ഷമ കാണിക്കാമായിരുന്നു. കൊന്നത് എന്റെ സഹോദരിയാണ് സാർ. ഒരു കാര്യം കൂടി എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. അതുവരെ സാറിനെ കസ്റ്റഡിയിൽ എടുക്കരുത്. സൗമ്യ എവിടെടാ? സൗമ്യ ലാ 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 ല